ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും. മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. മോർണിംഗ് വൈബ്സ് ഇന്ന് മെയ് 6-ാം തീയതി തിങ്കളാഴ്ച വീണ്ടും ഒരു തിരക്കിട്ട ആഴ്ചയിലേക്ക് കടക്കുകയാണ് എല്ലാവരും. അപ്പോൾ അതിൻ്റെ തിരക്കായിരിക്കും രാവിലെ എന്നറിയാം. എന്നാൽ പോലും നമ്മൾ കുറച്ച് വാർത്തകളും വർത്തമാനങ്ങളും ഒക്കെ ആയിട്ട് മോർണിംഗ് വൈബ്സ് ആരംഭിക്കാം. ഒരുപാട് വാർത്തകൾ ഇന്ന് വരുന്നു. മഹസ്വപ്പടി കേസ് ഏറെ ചർച്ച ചെയ്യാവുന്നതാണ്. അത് മാത്യു കൊയിൽ നടന്ന ഹർജി ഇന്ന് വീണ്ടും കോടതിയിലെത്തുന്നുണ്ട്. ഇനി കള്ളക്കടൽ എന്നുള്ള പ്രതിഭാസം ഉണ്ടല്ലോ, അത് ഇന്നും തുടരുന്നുണ്ട്. അതിൻ്റെ മുന്നറിയിപ്പ് ഇന്നുമുണ്ട്. കേരളത്തിൽ തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഒക്കെ ജാഗ്രത നിർദ്ദേശമുണ്ട്, ഓറഞ്ച് അലർട്ടാണ്. അപ്പോൾ തന്നെ ഈ ചൂട് അത് അതിഭീകരമായി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ആ ചൂടുള്ളതുകൊണ്ട് കർഷകരൊക്കെ വലയുന്നൊരു സാഹചര്യം, ഒരുപാട് പേർ പ്രതിസന്ധിയിലാകുന്നു. മഴയില്ലാത്തതുകൊണ്ട് വെള്ളം ക്ഷാമം, കുടിവെള്ളക്ഷാമം ഒരു വശത്ത്, കൃഷിനാശം മറ്റൊരു സാഹചര്യം, അങ്ങനെ നിരവധിയായിട്ടുള്ള വാർത്തകൾ കാഴ്ചകൾ എല്ലാം ചേർന്ന് മോർണിംഗ് വൈബ്സ് ഇന്ന് തുടരാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് മാസപ്പടി കേസിൽ തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനിലേക്ക് തന്നെ ആദ്യം പോകാം. മാസപ്പടി കേസ് ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി വീണ്ടും പരിഗണിക്കും. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്നാണ് മാത്യു കുഴൽനാടൻ്റെ ഹർജിയിലെ ആവശ്യം. കോടതി നിർദ്ദേശത്തെ തുടർന്ന് 4 രേഖകൾ കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ മാത്യു കുഴൽനാടൻ സമർപ്പിച്ചിരുന്നു. ഡാൻ കുര്യൻ, ഗുഡ് മോർണിംഗ്. ഡാൻ, ഈ ഇന്നൊരു വിധി പറയാനുള്ള സാധ്യത അതുണ്ടോ? എന്തോ ഇന്ന് കേസിൽ നിർണായകമായ ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. വിജിലൻസ് കോടതി ഈ കേസിൽ ഇന്ന് വിധി പറയും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. മുഖ്യമന്ത്രിക്കും മകൾക്കും ഒരുപോലെ നിർണായകമായൊരു ആ വിധിയാകും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുക. കാരണം മാത്യു കുഴൽനാടൻ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട കോടതിയെ സമീപിച്ചപ്പോൾ വിജിലൻസ് അന്വേഷണം നടത്തണം എന്നായിരുന്നു ആവശ്യം. പിന്നീട് അദ്ദേഹം വിജിലൻസ് കോടതി തന്നെ നേരിട്ട് അന്വേഷണത്തിന് നേതൃത്വം നൽകണമെന്ന നിലപാട് മാറ്റുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട എന്ത് തെളിവുകളാണ് ഈ സി എം ആർ എല്ലിനെയും കെ എം എം എല്ലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്ത് തെളിവുകളാണ് ഉള്ളതെന്ന് കോടതി ആരാഞ്ഞത്. അതിനുശേഷമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം 5 രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അതുകൂടി പരിഗണിച്ചായിരിക്കും കോടതി ഈ കേസിൽ ഇന്ന് വിധി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വിധി പറയുക ഈ കഴിഞ്ഞ ദിവസം സമർപ്പിച്ച രേഖകൾ കൂടി അടിസ്ഥാനമാക്കിക്കൊണ്ടായിരിക്കും. എന്തായാലും ഈ 2019 കേന്ദ്ര മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഇത്തരത്തിൽ ഖനനത്തിന് അനുമതി റദ്ദാക്കിയ കമ്പനികൾക്ക് തുടർന്ന് 5 വർഷം കൂടി സാവകാശം നൽകിയത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടൽ മൂലമാണെന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. സ്വാഭാവികമായി അത്രയും കാലയളവിൽ വീണാ വിജയന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ കമ്പനികളുടെ ഭാഗത്തു നിന്ന് ഒരു നിശ്ചിത തുക മാസപ്പടിയായി എത്തിക്കൊണ്ടിരുന്നു എന്നതാണ് ഈ വിവാദത്തിന്റെ അടിസ്ഥാനം. സ്വാഭാവികമായി ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന തെളിവുകളുണ്ടെങ്കിൽ മാത്രമേ അന്വേഷണം നടത്താനുള്ള ഒരു നീക്കം വിജിലൻസിന് കൈമാറാനുള്ള നീക്കമൊക്കെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും കോടതി ഇന്ന് ഈ കേസ് കൃത്യമായി പരിഗണിക്കുക. കഴിഞ്ഞ ദിവസം ഹാജരാക്കിയ രേഖകൾ ഈ തെളിവായി കോടതി പരിഗണിക്കുമോ എന്നതാണ് ആകാംക്ഷയോടെ ഏവരും ഉറ്റുനോക്കുന്നതും. എന്തും നേരത്തെ സമർപ്പിച്ച രേഖകളൊന്നും കാര്യമായിട്ടുള്ളൊരു ബന്ധം കണക്കാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള തരത്തിൽ വിജിലൻസ് അത് തള്ളിയിരുന്നു. അപ്പോൾ ഈ പുതിയതായി സമർപ്പിച്ച രേഖകൾ അത് എത്രത്തോളം നിർണായകമാകും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? എന്താണ് മാത്യു കുഴൽനാടൻ പ്രകടിപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസം? സ്വാഭാവികമായി കഴിഞ്ഞ ദിവസം അദ്ദേഹം കോടതിയിലെ രേഖകൾ സമർപ്പിച്ചതിന് പിന്നാലെ മാധ്യമങ്ങൾക്കും ഈ ഇതേ രേഖകൾ തന്നെ കൈമാറിയിരുന്നു. ആ രേഖകളിൽ മൈനിങ് ജിയോളജി വകുപ്പിന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ ആ രേഖകൾ അടക്കം അദ്ദേഹം പുറത്തുവിടുകയും ചെയ്തിരുന്നു. അതിൽ കൃത്യമായി ഈ കമ്പനികൾക്ക് കരിമണൽ ഖനനത്തിനുള്ള അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള വിവരങ്ങളൊക്കെ കൃത്യമായി തന്നെ പരാമർശിക്കുന്നുമുണ്ട്. പക്ഷേ അതിനുശേഷമാണ് മുഖ്യമന്ത്രി തന്നെ ഇതിന്മേൽ ലീഗൽ അഡ്വൈസ് തേടുവാൻ, അതായത് നിയമപരമായ നിയമോപദേശം തേടുവാനുള്ള നിർദ്ദേശം നൽകി ഈ സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടി അസ്വാഭാവികമായ ഇടപെടൽ നടത്തി എന്ന ആക്ഷേപമാണ് മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്നത്. പക്ഷേ അതിന് പ്രതിഫലമായാണ് വീണാ വിജയന് മാസപ്പടി ലഭിച്ചത് എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും എന്നതാണ് ഈ കേസിലെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള കാര്യം. മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നത് സംസ്ഥാന സർക്കാർ ഈ കരാർ റദ്ദാക്കിയത് മാത്യു കുഴൽനാടൻ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജി നൽകിയതിനു ശേഷം മാത്രമാണ്. അതുവരെ ഇത് നിയമോപദേശം തേടി സാവകാശം നൽകി സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിൽ വീണ്ടും ഇരിക്കുകയെന്നു. കേന്ദ്ര സർക്കാർ നിരോധിച്ച 4 കമ്പനികൾക്കാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു സാവകാശം അനുവദിച്ച് നൽകിയത്. അതിലൊരു അസ്വാഭാവികത ഉണ്ട് എന്ന ആക്ഷേപമാണ് മാത്യു ഉന്നയിച്ചത്. അതെങ്ങനെ കോടതിയിൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാനാകുമെന്നതാണ് മാത്യു കുഴൽനാടന്റെ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിന് കഴിഞ്ഞ ദിവസം അദ്ദേഹം കോടതിയിൽ സമർപ്പിച്ച രേഖകൾ മതിയാവുമോ എന്നതാണ്
ഇന്നത്തെ ദിവസത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ്. മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടൻ നൽകിയ രേഖകൾ അത് എങ്ങനെയാണ് വിജിലൻസ് കോടതി പരിഗണിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഡാൻ, ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കൂടി പരിഗണിക്കണമല്ലോ. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടി വളരെ ആകാംക്ഷയോടുകൂടി അതിനെ ഉറ്റുനോക്കുന്നുണ്ടാകും സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി പ്രത്യേകിച്ച്, അപ്പോൾ തന്നെ LDFഉം. അപ്പോൾ അതിലൊരു പ്രതികരണ സാധ്യതയുണ്ടോ? സ്വാഭാവികമായി എന്തോ ഏതെങ്കിലും തരത്തിൽ കോടതി അന്വേഷണത്തിന് ഉത്തരവിടുന്ന ഒരു സാഹചര്യവും മറ്റോ ഉണ്ടായാൽ അത് അസാധാരണമായ ഒരു നീക്കമായി മാറും. ആ വീണ വിജയനെതിരെ സംസ്ഥാന വിജിലൻസ് തന്നെ അന്വേഷണം നടത്തുമ്പോൾ അത് മുഖ്യമന്ത്രിക്ക് കൂടി ഒരു വെല്ലുവിളിയായി മാറുന്ന സാഹചര്യമുണ്ടാകും. പക്ഷേ ആ കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടക്കണമെന്ന ഒരു ഒരു അത്തരമൊരു നീക്കം ആദ്യഘട്ടത്തിൽ വിജിലൻസ് അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞ മാത്യു കുഴൽനാടൻ പിന്നീട് കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം അന്വേഷണം നടക്കാനെന്ന നിലപാട് മാറ്റിയത് ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെ വിജിലൻസിന്റെ കൂടി വകുപ്പ് ഭരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയായിരിക്കും. എന്തായാലും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള നീക്കമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനും മാത്രമല്ല LDFനും ഒരുപോലെ നിർണായകമാകും ഈ വിധി. അതോടൊപ്പം അത് പ്രതിപക്ഷം ആയുധമാക്കാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുകയാണ്. തുടർച്ചയായി ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസിനെ സമീപിച്ചതും അല്ലെങ്കിൽ കോടതിയെ സമീപിച്ചതും ഹർജികൾ നൽകിയതുമെല്ലാം മാത്യു കുഴൽനാടനായിരുന്നു. പക്ഷേ മതിയായ തെളിവുകൾ ഇല്ല എന്ന കൃത്യമായ കാര്യം ചൂണ്ടിക്കാണിച്ചായിരുന്നു വിജിലൻസ് കേസെടുക്കാനാവില്ല എന്ന് പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഈ രേഖകളടക്കം കോടതിയിൽ നേരിട്ട് സമർപ്പിച്ചുകൊണ്ട് ആ കേസിൽ അന്വേഷണം നടത്താൻ കോടതി തന്നെ മേൽനോട്ടം വഹിക്കണമെന്ന ആവശ്യവുമായി വീണ്ടും മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസം ഹർജി നൽകുന്ന സാഹചര്യമുണ്ടായത് എന്നും. ഈ ഒരുപക്ഷെ ഈ ഇത്തരത്തിൽ കാര്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകാൻ അപ്പോൾ മാത്യു കുഴൽനാടൻ്റെ അഭിഭാഷകനോ അല്ലെങ്കിൽ മാത്യു കുഴൽനാടനോ സാധിച്ചില്ല എന്ന് വരട്ടെ. പക്ഷെ അപ്പോൾ പോലും ഈ കേന്ദ്ര സർക്കാരിൻ്റെ സ്വകാര്യ മൈനിങ് പാട്ടക്കരാർ റദ്ദാക്കണമെന്ന് നിർദ്ദേശിച്ച ഉത്തരവ്, അത് KMRL ഈ പാട്ടക്കരാർ ഈ മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടർ ഉത്തരവ്, ഇതൊക്കെ ഈ അവിടെ ഒരു ഈ വൈകിപ്പിക്കാനുള്ള ഒരു ക്രമക്കേട് തരത്തിൽ നടന്നു എന്നുള്ളതിൽ ഒരു ചോദ്യം ഉണ്ടാകാൻ സാധ്യതയില്ലേ കോടതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിലേക്ക് അന്വേഷണം പ്രഖ്യാപിക്കുക എന്നുള്ളതിനപ്പുറമായിട്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ റദ്ദാക്കണമെന്ന് 2019 ഏപ്രിൽ മാസം 12-ാം തീയതി ഉത്തരവിട്ട ഒരു രേഖയടക്കം അദ്ദേഹം പുറത്തുവിട്ടിരുന്നു. അങ്ങനെ കേന്ദ്ര സർക്കാർ തന്നെ മൈനിങ് ജിയോളജി വകുപ്പ് നിരോധിച്ച അല്ലെങ്കിൽ റദ്ദാക്കിയ കരാറുകൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാനം അതിൽ പുനർവിചിന്തനത്തിന് തീരുമാനിച്ചതിന്റെ കാരണം എന്താണ്? മുഖ്യമന്ത്രി ഈ സ്വകാര്യ കമ്പനിയുടെ അപേക്ഷ പ്രകാരം അതിന്മേൽ നിയമോപദേശം തേടാൻ മുഖ്യമന്ത്രിക്ക് ആ കമ്പനിയുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായി വരും. അവിടെ ഏറ്റവും നിർണായകമായി മാറുക, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത്തരത്തിൽ ആ കരാർ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് റദ്ദാക്കുന്നതിൽ നേരിട്ട കാലതാമസത്തിന് കമ്പനി നൽകിയ പ്രതിഫലമാണ് മാസപ്പടി, വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് നൽകിയ പണമെന്ന് എങ്ങനെ തെളിയിക്കാൻ കഴിയും എന്നതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. അത് തെളിയിക്കാൻ കഴിയുന്ന സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും തെളിവുകൾ മാത്യു കുഴൽനാടനെ കോടതിക്ക് കൈമാറാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലുള്ള വിവരങ്ങളെക്കുറിച്ചുള്ള വിശദമായ സൂചനകളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. പക്ഷേ അത്തരത്തിലുള്ള ഏതെങ്കിലും തെളിവുകൾ കൈമാറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ കേസിൽ വിധിയെ നിർണായകമായി ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. സ്വാഭാവികമായി അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസം മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു ദിവസമായി മാറുന്നത്. ഓക്കെ, റൈറ്റ്. അമ്മ ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് മാസപ്പടി കേസിൽ ഒരു പക്ഷേ നിർണായകമായിട്ടുള്ളൊരു വിധി അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ലഭ്യമാകുന്ന സൂചന എന്ന് ഡാൻ റിപ്പോർട്ട് ചെയ്തു. ഇനി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്നും കള്ളക്കടൽ മുന്നറിയിപ്പുണ്ട്. ഓറഞ്ച് അലർട്ട് അത് തുടരുകയാണ്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വൈകിട്ട് 3:30 വരെ 0.5 മുതൽ 1.5 മീറ്റർ വരെ അതിതീവ്ര തിരമാലകൾക്ക് സാധ്യതയുണ്ട്. ബീച്ചിലേക്കുള്ള യാത്ര ഒഴിവാക്കണം. കടലിലിറങ്ങിയുള്ള വിനോദങ്ങളൊക്കെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നുള്ളതാണ് നിർദ്ദേശം. നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന്. നവമി, നമ്മൾ ഈ അത്ര പരിചിതമല്ലായിരുന്നു. കുറച്ച് ദിവസങ്ങളായി നമ്മൾ സ്ഥിരമായി സംസാരിക്കുന്ന ഒരു വാക്കാണ് ഈ കള്ളക്കടൽ. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യം എന്താണ്? എന്തൊക്കെയാണ് മാർഗനിർദ്ദേശങ്ങൾ?
എന്തോ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കർശന നിർദ്ദേശമാണ് തീരപ്രദേശത്തിൽ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിനൊക്കെ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്, ഓറഞ്ച് അലേർട്ടാണ്. എന്നാലും ഈ വിനോദസഞ്ചാരത്തിനടക്കം കടലിലേക്ക് പോകരുതെന്നൊരു കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു അലേർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് തീര പ്രദേശങ്ങളിലെല്ലാം കോസ്റ്റ് ഗാർഡിന്റെ കർശനമായിട്ടുള്ളൊരു നിരീക്ഷണം ഇപ്പോൾ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കടൽ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഉയർന്ന തിരമാലകൾ കാണപ്പെട്ട് കഴിഞ്ഞാൽ, എത്രയും വേഗം തീരദേശങ്ങളിൽ താമസിക്കുന്നവർ അവിടേക്ക് പോകണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഒപ്പം എന്തെങ്കിലും അപകട സൂചന ഉണ്ടായാൽ കൃത്യമായി തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൃത്യമായി കോസ്റ്റ് ഗാർഡിനെ അടക്കം ഈ ഒരു സംഭവം ഇത് ഏതെങ്കിലും തരത്തിലുള്ളൊരു അപകട സൂചന ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ അറിയിക്കണമെന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചിയിൽ പ്രത്യേകിച്ച് മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ ഇതിനോടകം നൽകിയിട്ടില്ല. ഈ ഓറഞ്ച് കൊച്ചിയിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു അപകടം ഉണ്ടാകും, കടൽ കയറുമെന്ന തരത്തിലുള്ളൊരു മുന്നറിയിപ്പോ ഒന്നും തന്നിട്ടില്ല. എങ്കിൽ പോലും ഈ തീരദേശങ്ങളിൽ താമസിക്കുന്നവർക്കും ഒപ്പം തന്നെ വിനോദസഞ്ചാരികൾക്കും ഒക്കെ കടലിൽ ഇറങ്ങരുത് എന്നുള്ളൊരു നിർദ്ദേശം മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഒരു ജാഗ്രത പുലർത്തണം എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഈ കൊച്ചിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ വിനോദസഞ്ചാരികളോ അല്ലെങ്കിൽ പ്രദേശത്തുള്ളവരോ ഒക്കെ ഏറ്റവും കൂടുതൽ പോകുന്നത് ഫോർട്ട് കൊച്ചിയോ അല്ലെങ്കിൽ ചെല്ലാനം അടക്കമുള്ള തീരപ്രദേശങ്ങളിലാണ്. അവിടെയൊക്കെ വിനോദസഞ്ചാരത്തിന് വേണ്ടി ഇന്ന് എത്തുന്നതിന് കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടലിലേക്ക് ഇറങ്ങരുത്. ഒപ്പം തന്നെ മത്സ്യബന്ധനത്തിൽ കൂടി ചെറിയൊരു തരത്തിലുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആഴക്കടലിലേക്ക് പോകരുന്ന ഒരു കർശന നിർദ്ദേശം തന്നെ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് ഒരു ജാഗ്രത കേരളത്തിൽ ഉടനീളം തന്നെ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ് അഞ്ചുതെങ്ങിലടക്കം വീടുകളിലൊക്കെ കടൽ ഇരമ്പിക്കയറിയതും വലിയ രീതിയിലുള്ളൊരു നാശനഷ്ടം ഉണ്ടായതും ഒക്കെ ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെയും അത്തരത്തിലുള്ളൊരു മുന്നറിയിപ്പൊക്കെ നിലനിൽക്കുന്നത്. എന്തായാലും ഈ കൊച്ചിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നില്ല എങ്കിലും ഒരു ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി ഭരണകൂടം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ താമസിക്കുന്നവർ, അതായത് കടൽത്തീരത്ത് താമസിക്കുന്നവർക്ക് എത്രയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകുകയാണെങ്കിൽ ആ സ്ഥലം വിട്ടു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും ഇതിനോടകം തന്നെ ചെയ്തു വെക്കണം. ഒരു അജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കണം. അധികം ആരും കടലിലേക്ക് പോകരുത് എന്നുള്ള കടുത്ത നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ അടക്കം നിരീക്ഷണങ്ങൾ എല്ലാ കടൽ തീരങ്ങളിലും ഇപ്പോൾ തന്നെ ശക്തമായി തുടരുകയും ചെയ്യുന്നുണ്ട്. എൽദോ യെസ്. അപ്പോ നവമി, ഒരു കാര്യം കൂടി, കൊച്ചിയിൽ എങ്ങനെയുണ്ട്? ചൂട് കുറഞ്ഞിട്ടുണ്ടോ? മഴ വല്ലതും സാധ്യതയുണ്ടോ? മഴ വല്ലതും പെയ്യുന്നുണ്ടോ ഈ അടുത്ത ദിവസങ്ങളിൽ? മഴ പെയ്യുന്ന സാധ്യത വിദൂരമാണ്. ചൂട് പക്ഷേ നന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ രാവിലെ 7 മണിക്കൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ പോലും നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത്. വെയിലായിട്ട് ഇല്ലെങ്കിൽ പോലും നല്ല ചൂടുണ്ട്. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചൂട് തന്നെയാണ്. ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നുമില്ല. മഴ പെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ്. പക്ഷേ ഇതുവരേക്കും മഴ മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ എറണാകുളം ജില്ലയ്ക്ക് നൽകിയിട്ടില്ല. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ കർശനമായിട്ടുള്ളൊരു ഈ സമയങ്ങളിൽ, അതായത് ഒരു 10 മണി മുതൽ 3 മണി വരെ പൊതുവിടങ്ങളിൽ നിന്ന് ജോലി ചെയ്യരുതെന്നടക്കമുള്ള നിർദ്ദേശം തന്നെ കർശനമായി തുടരുന്നു. സൂര്യാഘാതമേക്കാനുള്ളൊരു സാധ്യത വിദൂരമല്ല. പലർക്കും എറണാകുളത്ത് തന്നെ പലർക്കും ഇത്തരത്തിൽ റോഡ് പണി നടത്തുന്നവർ അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കടക്കം സൂര്യാഘാതമേറ്റ റിപ്പോർട്ടുകൾ ഇതിനു മുൻപ് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കർശന നിർദ്ദേശമാണ് ഈ കഴിയുന്നതും നന്നായി വെള്ളം കുടിക്കുക, ഒപ്പം തന്നെ വെയിലത്തിറങ്ങാതെ നോക്കുക, ഈ കൊടും ചൂടിൽ പുറത്തിറങ്ങാതെ തന്നെ സുരക്ഷിതമായി ഇരിക്കുക എന്നുള്ളൊരു നിർദ്ദേശം കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ ഇന്നും തന്നെ ഭരണകൂടം നൽകുന്നുണ്ട്. എന്തായാലും കൊച്ചിയിൽ മഴയ്ക്ക് സാധ്യത വളരെ കുറവാണ്. കഴിഞ്ഞ 2 ദിവസത്തിന് മുൻപ് ചെറിയ രീതിയിൽ ഒറ്റപ്പെട്ട മഴ ലഭിച്ചുവെങ്കിലും അത് ചൂടിനെ ശമിപ്പിച്ചിട്ടില്ല, ചൂടിനെ കൂട്ടുകയാണ് ചെയ്തത്. ഇനിയെങ്കിലും മഴ ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. എന്തായാലും മെയ് മാസത്തിൽ തുടക്കത്തിൽ തന്നെ മഴ ഉണ്ടാകുമെന്നൊക്കെ ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും മഴ പെയ്യുന്ന ഒരു സാധ്യത ഇപ്പോഴും കാണുന്നില്ല. എന്തായാലും ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കർശന നിർദ്ദേശം, ഈ ചൂട് മായി ബന്ധപ്പെട്ട് തന്നെ ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുമുണ്ട്. ശരി നവമി, എന്താണെങ്കിലും നവമിയും തണലിൽ തന്നെ നിൽക്കുക. അപ്പോ ഈ കൊച്ചി ഒരുപാട് ബീച്ചുകളുള്ള സ്ഥലമാണ്.
ഈ ഫോർട്ട് കൊച്ചി ആ പ്രദേശത്തുള്ള ചെറായി കുഴിപ്പിള്ളി അങ്ങനെ ഒരുപാട് വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ മുന്നറിയിപ്പുണ്ട്. എന്നാലും അങ്ങോട്ട് പോവുകയോ വേണ്ട എന്നുള്ളതാണ് നിർദ്ദേശം. അപ്പോൾ അത് ജാഗ്രതയോട് പാലിക്കാൻ ശ്രമിക്കുക. പ്രഭാഷ് നമസ്കാരം. ന്യൂസ് 18 നല്ലൊരു സുപ്രഭാതം നേരുന്നു എന്ന് ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ് പ്രഭാഷ്, നല്ലൊരു ദിവസം പ്രഭാഷണം നേരുന്നു. ഇനി വാർത്തകളിലേക്ക് പോവുകയാണ്. വീണ്ടും താനൂരിലെ താമർ ജിഫ്രി കസ്റ്റഡി കൊലപാതകത്തിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികൾക്കായി CBI ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. കോടതി സമയം അവസാനിച്ചതിനാലാണ് ഇന്നലെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാതിരുന്നത്. പ്രതികളുടെ മർദ്ദനം മൂലമാണ് താമർ ജിഫ്രി മരിച്ചതെന്ന് CBI കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. കേസിൽ 4 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അറസ്റ്റ് ചെയ്തത്. നവമി ദിനേശ് തുടരുന്നു കൊച്ചിയിൽ നിന്ന്. നവമി, ഈ കേസിന്റെ വിശദാംശങ്ങൾ കൂടി. എൽദോ, താമർ ജിഫ്രി കൊല്ലപ്പെട്ട കേസിൽ വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു. ഇതിൽ കസ്റ്റഡിയിലിരിക്കെയാണ് ജിഫ്രി മരിച്ചതെന്ന് കണ്ടെത്തുകയും പിന്നീട് പോസ്റ്റ്മോർട്ടത്തിൽ കസ്റ്റഡിയിൽ ക്രൂരമായി മർദ്ദനത്തിനിരയായെന്ന് കണ്ടെത്തുകയും ചെയ്തു. പിന്നീടാണ് ഇത് പ്രതികൾ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുകയും വലിയ രീതിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ കുടുംബമടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് CBI അന്വേഷണം വേണമെന്ന ഒരു ആവശ്യത്തിലെത്തുകയും ഹൈക്കോടതി CBI അന്വേഷണത്തിന് അനുമതി നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് CBI ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യ ഘട്ടമെന്നോണം വിശദമായിട്ടുള്ള മൊഴികൾ രേഖപ്പെടുത്തി. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ, ജിഫ്രിക്കൊപ്പം കസ്റ്റഡിയിലെടുത്ത യുവാക്കളുടെ മൊഴികളടക്കം, അതോടൊപ്പം തന്നെ ജിഫ്രി താമസിച്ചിരുന്ന ജയിലിലെ ഒപ്പമുണ്ടായിരുന്ന സഹതടവുകാർ, ഇവരുടെ എല്ലാം കൃത്യമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിയാണ് ഈ പ്രതികൾ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണെന്നുള്ളൊരു നിഗമനത്തിലേക്ക് CBI എത്തുകയും പിന്നീട് അപ്രതീക്ഷിതമായി ഇവരുടെ ഈ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീട്ടിലെത്തി കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. വളരെ നാടകീയമായൊരു നീക്കമായിരുന്നു CBIയുടേത്. അപ്രതീക്ഷിതമായി ഈ ഒരു കേസിൽ അറസ്റ്റ് ഉണ്ടാവുക, യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഈ ഉദ്യോഗസ്ഥരുടെ വീട്ടിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒന്നാം പ്രതിയായ താനൂർ സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിനേഷ്, രണ്ടാം പ്രതി പരപ്പരങ്ങാടി സ്റ്റേഷനിലെ CPO ആൽബിൻ അഗസ്റ്റിൻ, മൂന്നാം പ്രതി കൽപ്പകഞ്ചേരി സ്റ്റേഷനിലെ CPO അഭിമന്യു, നാലാം പ്രതി തിരൂരങ്ങാടി സ്റ്റേഷനിലെ വിപിൻ എന്നിവരെയായിരുന്നു ഇവരുടെയൊക്കെ വീട്ടിലെത്തി CBI അപ്രതീക്ഷിതമായി നാടകീയമായൊരു അറസ്റ്റിലേക്ക് നടത്തുകയും പിന്നീട് വൈകിട്ടോടുകൂടി എറണാകുളത്തെ CJM കോടതിയിലേക്ക് ഹാജരാക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ പ്രതികൾ കാക്കനാട് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നായിരിക്കും CBI കസ്റ്റഡി അപേക്ഷ നൽകുക. കൂടുതൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ ആവശ്യമുണ്ട്, കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും ഈ പ്രതികളുടെ കസ്റ്റഡി അപേക്ഷയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിശദമായിട്ടുള്ളൊരു റിപ്പോർട്ട് തന്നെ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രതികൾ ഈ ജെഫ്രിയെ കൊലപ്പെടുത്തിയത് മാരകമായിട്ടുള്ള രീതിയിലായിരുന്നു. കൊലപാതകമടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. 8 വകുപ്പുകളാണ് ഇതിൽ പ്രധാനമായും ചുമത്തിയിരിക്കുന്നത്. കൊലക്കുറ്റം, അന്യായമായി തടങ്കൽ വയ്ക്കുക, രഹസ്യമായി അന്യായമായി തടങ്കൽ വയ്ക്കുക, ഭയപ്പെടുത്തി കുറ്റം സമ്മതിക്കുക, ഭയപ്പെടുത്തി മർദ്ദിച്ച് കുറ്റം സമ്മതിക്കുക, ദേഹോപദ്രവം ഏൽപ്പിക്കുക, ആയുധങ്ങൾ കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുക, എങ്ങനെ 8 വകുപ്പുകളാണ് ഈ പ്രതികൾക്കെതിരെ CBI ചുമത്തിയിട്ടുള്ളത്. എന്തായാലും ഇതിൽ നിന്നൊക്കെ ഈ പ്രതികൾ കൂരിപ്പോരുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. കാരണം കൃത്യമായുള്ള തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട CBI ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ 2023 ഓഗസ്റ്റിലായിരുന്നു ജിഫ്രി കസ്റ്റഡിയിലിരിക്കെ കൊല്ലപ്പെടുന്നത്. പിന്നീട് വളരെ വൈകിയാണ് ഈ CBI കസ്റ്റഡി ഈ കേസ് ഏറ്റെടുക്കുകയും പിന്നീട് പക്ഷേ ഈ പ്രതികളൊക്കെ സ്ഥലം വിട്ട്, അതായത് വിദേശത്തേക്ക് അടക്കം കടന്നു കളഞ്ഞു എന്നുള്ളൊരു ആരോപണം കുടുംബം സഹിതം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. അപ്പോൾ പോലും CBI ഇതിലേക്കൊരു അറസ്റ്റിലേക്കോ മറ്റ് നടപടികളിലേക്കോ ഒന്നും തന്നെ കടന്നിരുന്നില്ല. ഇത് വലിയ രീതിയിലുള്ള ഒരു ആരോപണം CBIക്കെതിരെ ഉന്നയിച്ചിരുന്നു. കുടുംബം അടക്കം മാധ്യമങ്ങളോട് വരെ വന്ന് CBIക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കുടുംബം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കൃത്യമായി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് CBI ആദ്യം മുതൽ തന്നെ ഈ കേസിൽ നീങ്ങിയത്. കൃത്യമായി പഴുതടച്ചുള്ള ഒരു അന്വേഷണമായിരുന്നു CBI തുടക്കം മുതൽ ഇതിൽ പ്രധാനമായും
കൊണ്ടുവന്നിരുന്നത്. അതിന് ഈ തിരുവനന്തപുരം യൂണിറ്റിനാണ് ഇതിന്റെ അന്വേഷണ ചുമതല. പ്രാഥമികമായി തന്നെ ഈ സി സി ടി വി ശേഖരിക്കുക, അതോടൊപ്പം ഈ പ്രതി അതായത് മരിച്ച ജിഫ്രിക്കൊപ്പം കസ്റ്റഡിയിലെടുത്ത യുവാക്കളെയും ചോദ്യം ചെയ്യുക, അവരിൽ നിന്നും കൃത്യമായിട്ടുള്ളൊരു തെളിവുകൾ ശേഖരിക്കുക. മജിസ്ട്രേറ്റിന് മുന്നിൽ അവരൊക്കെ രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ പിന്നാലെയാണ് ഈ തെളിവുകളുടെ ശേഖരണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുക്കുന്നതും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. എന്നാലും ഇതിൽ സി പി ഒ മാർക്ക് മാത്രമല്ല, ഇതിൽ മേലുദ്യോഗസ്ഥന്മാർക്കും ഇതിൽ പങ്കുണ്ടെന്നൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. ആ രീതിയിലേക്കും സി ബി ഐയുടെ അന്വേഷണം നീളുന്നുണ്ട്. ഒരു കസ്റ്റഡിയിലിരിക്കെ ഒരു യുവാവ് കൊല്ലപ്പെടുമ്പോൾ അത് സി പി ഒ മാരുടെ മാത്രം ഉത്തരവാദിത്തമല്ല, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തരത്തിൽ മേലുദ്യോഗസ്ഥന്റെ ഒരു നിർദ്ദേശത്തെ തുടർന്നാണോ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്കൊക്കെ പോയതെന്നുള്ളൊരു സംശയം കുടുംബവും ഉന്നയിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുടുംബത്തിന്റെ ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ സി ബി ഐയുടെ അന്വേഷണം ഇവിടെ അവസാനിക്കുന്നില്ല. ഈ പ്രതികളുടെ കസ്റ്റഡി കൂടുതൽ കസ്റ്റഡി ലഭിച്ചു കഴിഞ്ഞാൽ ഈ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള മേലുദ്യോഗസ്ഥന്മാർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുകൂടി സി ബി ഐ കണ്ടെത്തണം. അതിന്റെ നീക്കങ്ങളിലേക്കാണ് ഇപ്പോൾ സി ബി ഐ കടക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ആയിരിക്കും ഈ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ സമർപ്പിക്കുക. ശരി, നവമി ദിനേശാണ് കൊച്ചിയിൽ വിവരങ്ങൾ നൽകിയത്. സച്ചിൻ ദേവ് എം എൽ എക്കും മേയർ ആര്യ രാജേന്ദ്രനും ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെ കേസെടുക്കണമെന്ന ഡ്രൈവർ KSRTC ഡ്രൈവർ യദുവിന്റെ ഹർജിയിൽ കോടതി ഇന്ന് വാദം കേൾക്കും. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി മൂന്നിലാണ് ഹർജി പരിഗണിക്കുന്നത്. സമാനമായ മറ്റൊരു ഹർജിയിൽ കേസെടുക്കാൻ കോടതി നിർദ്ദേശിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ കന്റോൺമെന്റ് പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടം, അത് വോട്ടെടുപ്പ് നാളെയാണ്. 10 സംസ്ഥാനങ്ങളിലെയും ദാമൻ ദിയുവിലെയും 92 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് നാളെ പോളിംഗ് നടക്കുക. ഗുജറാത്തിലെ 26 മണ്ഡലങ്ങളിലും നാളെ വോട്ടെടുപ്പുണ്ട്. അസമിൽ 4 മണ്ഡലങ്ങൾ, ബീഹാറിൽ 5 സീറ്റുകൾ, ഛത്തീസ്ഗഡിൽ 7 സീറ്റുകൾ എന്നിവയിലാണ് നാളെ ജനവിധി ഉണ്ടാവുക. മധ്യപ്രദേശിൽ 8, മഹാരാഷ്ട്രയിൽ 11, ഉത്തർപ്രദേശിൽ 10 സീറ്റുകളിൽ മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ, ജ്യോതിരാദിത്യ സിന്ധ്യ, ദിഗ്വിജയ് സിംഗ്, സുപ്രിയ സുലെ, അധീർ രഞ്ജൻ ചൌധരി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ മൂന്നാം ഘട്ടത്തിൽ ജനവിധി തേടാൻ പോവുകയാണ്. ER രാകേഷിന്റെ വിവരങ്ങളുമായി രാകേഷ്. അങ്ങനെ ജനാധിപത്യത്തിന്റെ മഹോത്സവം അതിങ്ങനെ ഘട്ടം ഘട്ടമായി തുടരുന്നു, മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഈ ഒരു പ്രശ്നബാധിത മേഖലകളുണ്ടോ ഈ നാളത്തെ മൂന്നാം ഘട്ട വോട്ടെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള മണ്ഡലങ്ങളിൽ? എൽദോ, മൂന്നാം ഘട്ട വോട്ടെടുപ്പിലേക്ക് കടക്കുകയാണ് രാജ്യം. ഇന്നേതായാലും നിശബ്ദ പ്രചാരണമാണ്. 94 മണ്ഡലങ്ങളാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നെങ്കിൽ 92 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 10 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും വോട്ടെടുപ്പാണ് നടക്കുന്നത്. അതായത് 94 രണ്ട് അടുത്ത് വോട്ടെടുപ്പ് നടക്കാതിരിക്കാനുള്ള കാരണം, ഒന്ന്, സൂറത്ത് മണ്ഡലമാണ്. ഗുജറാത്തിലെ സൂറത്തിൽ BJP സ്ഥാനാർത്ഥി എതിരില്ലാതെ വിജയിച്ചു. മറ്റൊന്ന്, ജമ്മു കശ്മീരിലെ അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിൽ അവിടെ വോട്ടെടുപ്പ് മാറ്റിവെക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് 92 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഗുജറാത്തിലെ 25 മണ്ഡലങ്ങളിൽ നാളെയാണ് വിധിയെഴുത്ത്. ഒപ്പം കർണാടകത്തിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന കർണാടകത്തിൽ 14 മണ്ഡലങ്ങളിലും നാളെ വോട്ടെടുപ്പ് നടക്കും. ഏതായാലും ഗുജറാത്തിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത്തവണയും ജനവിധി തേടുന്നുണ്ട്. ഗാന്ധിനഗർ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റിൽ നിന്ന് തന്നെയാണ് ഇത്തവണയും മത്സരിക്കുന്നത്. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ മത്സരിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രിമാരെ പുരുഷോത്തം റൂപാലയും ഇത്തവണ ജനവിധി തേടുകയും ചെയ്യുന്നുണ്ട്. കർണാടകത്തിലേക്ക് വരികയാണെങ്കിൽ കർണാടകത്തിൽ ചില ശ്രദ്ധേയമായ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഒന്ന് ബെലഗാവിയാണ്. കാരണം ജഗദീഷ് ഷെട്ടർ മുൻ മുഖ്യമന്ത്രിയായിരുന്നു, BJP നേതാവാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് കോൺഗ്രസിൽ ചേർന്നത്. ജഗദീഷ് ഷെട്ടർ വീണ്ടും BJP തിരിച്ചെത്തി മത്സരിക്കുന്നു. ഒപ്പം ഷിമോഗയിൽ ഒരു BJP വിമതൻ KS ഈശ്വരപ്പ, മുൻ ഉപമുഖ്യമന്ത്രി കൂടിയാണ്, KS ഈശ്വരപ്പയുടെ മകൻ KE കാന്തേഷിന് സീറ്റ് നൽകാത്തത് പ്രതിഷേധിച്ചുകൊണ്ട് അവിടെ BY രാഘവേന്ദ്രയ്ക്കെതിരെ മത്സരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി കൂടിയായ BS യെദ്യൂരപ്പയുടെ മകനാണ് സിറ്റിംഗ് MP കൂടിയായ BY രാഘവേന്ദ്ര. അങ്ങനെ ചില ശ്രദ്ധേയമായ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. UPയിലേക്ക് വരികയാണെങ്കിൽ UPയിലും യാദവ ഭൂരിപക്ഷ മേഖലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രത്യേകിച്ച് മെയിൻപുരി അടക്കമുള്ള മേഖലകളിലാണ് UPയിൽ ഇത്തവണ വോട്ടെടുപ്പ് നടക്കുകയും ചെയ്യുന്നുണ്ട്. അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. കാരണം അസമിൽ 4 സീറ്റുകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ബീഹാറിലെ 5 ഇടങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഛത്തീസ്ഗഡിൽ 7 ഇടത്തും ഗോവയിൽ 2 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. മധ്യപ്രദേശിൽ 8 മണ്ഡലങ്ങൾ, അതിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് വിദിഷയിലും ഗുണയിലുമാണ്. കഴിഞ്ഞ തവണ ഗുണയിൽ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യ. അതിനുശേഷമാണ്
ജ്യോതിരാദിത്യ സിന്ധ്യ ബി ജെ പിയിൽ ചേർന്നത്. ഇത്തവണ ജ്യോതിരാദിത്യക്ക് സീറ്റ് നൽകിക്കൊണ്ടുള്ള തീരുമാനം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. വിദിശയിലാകട്ടെ മുൻ മുഖ്യമന്ത്രി കൂടിയായ ശിവരാജ് സിംഗ് ചൗഹാൻ ഇത്തവണ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ വിദിശയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുകയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. പശ്ചിമബംഗാളിലേക്ക് വരികയാണെങ്കിൽ മുർഷിദാബാദിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം ജനവിധി തേടുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അവിടെ കോൺഗ്രസും സി പി എമ്മും സഖ്യമായാണ് മത്സരിക്കുന്നത്. പ്രത്യേകത കൂടി ഏതായാലും ബംഗാൾ രാഷ്ട്രീയത്തിലുണ്ട്. എൽദോ ശരി, ഇയാ രാകേഷാണ് വിവരങ്ങൾ നൽകിയത് നാഷണൽ ഡെസ്കിൽ നിന്ന്. മോർണിംഗ് വൈബ്സ് ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം കൂടുതൽ വാർത്തകളുമായി. ൃതിസഭ ഒന്നാകെ കേരളം മുഴുവൻ സഞ്ചരിച്ച വാഹനത്തിന്റെ ആദ്യ യാത്രയുടെ ഭാഗമാകുക ഏറെ സന്തോഷകരമായ കാര്യമാണ് എന്ന് കരുതിയാണ് ഈ ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തതെന്ന് യാത്രക്കാരിൽ പലരും പറഞ്ഞു. ഒപ്പം വെറുതെ ഈ വാഹനം ഉപയോഗിക്കാതെ പൊടി പിടിച്ച് കിടക്കുന്നതിനേക്കാൾ നല്ലത്, നശിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ ജനങ്ങൾക്കായി വിട്ടു നൽകുന്നത് അല്ലെങ്കിൽ യാത്രക്കായി ഉപയോഗിക്കുന്നതാണ് നല്ലതെന്നും ആളുകൾ പറയുന്നു. 7 മണിക്കൂറാണ് ബംഗളൂരു കോഴിക്കോട് യാത്ര, അതായത് 4:30 പുറപ്പെട്ടത് കൊണ്ട് തന്നെ ഏതാണ്ട് 12 മണിയാകുമ്പം അവിടെ എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ വൈകുന്നേരം തിരിച്ച് പുറപ്പെട്ട് 10:05 2:30 തിരിച്ചുള്ള സമയം. എന്തായാലും ആ സമയത്ത് തന്നെ ബംഗളൂരുവിൽ നിന്ന് തിരിച്ചെത്തും, അത് 10:05 കോഴിക്കോട് എത്തിച്ചേരുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഏറെ യാത്രക്കാരുള്ളൊരു ട്രിപ്പാണ് ഈ ബംഗളൂരു കോഴിക്കോട് സർവീസ്. നിരന്തര യാത്രക്കാരുണ്ട്, നല്ല ആഡംബരത്തോടുകൂടി പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളടക്കമുള്ള ഒരു റൂട്ടാണ്. അതുകൊണ്ട് മുടക്കമില്ലാതെ ഈ റൂട്ടിൽ യാത്രക്കാരുണ്ടാകുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. ഇത്തരം ചില സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമാണ് ഇപ്പോൾ ബസ്സിനുള്ളത്. നേരത്തെ തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്ടേക്ക് വാഹനമെത്തിയപ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ചെറുതായൊന്ന് ഉരയുകയും അതിന്റെ പെയിന്റ് അല്പം ഇളകുകയും ചെയ്തിരുന്നു. അത് നടക്കാവ് ഗാരേജിൽ കയറ്റി പിന്നീട് പെയിന്റിംഗ് ഒക്കെ നടത്തിയ ശേഷമാണ് പുറത്തേക്ക് ഇറക്കുകയും അതിന്റെ അടുത്ത നാൾ ഇപ്പോൾ കന്യയാത്ര ബംഗളൂരുവിലേക്ക് പുറപ്പെടുകയും ചെയ്ത്. എന്തായാലും വാർത്താ തലക്കെട്ടുകളിൽ ഇടം പിടിക്കുന്നു. കാരണം കന്യയാത്രയിൽ തന്നെ കല്ലുകടി എന്ന രീതിയിൽ ആണ് ഇപ്പോൾ പറയപ്പെടുന്നത്. കാരണം സംസ്ഥാന സർക്കാർ ഒന്നടങ്കം അല്ലെങ്കിൽ മന്ത്രിസഭ ഒന്നടങ്കം യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ കാര്യമായ തകരാറുകൾ കാണിക്കാത്ത വാഹനം കന്യയാത്രയിൽ തന്നെ ഇത്തരം ഒരു സാങ്കേതിക പിഴവ് കാണിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും പൂർണ്ണ യാത്രക്കാരുമായി ബസ് ഇപ്പോൾ മോർണിംഗ് വൈബ്സ് തുടരുന്നു. ഒരു വേനൽ മഴ പോലും കിട്ടാത്ത സാഹചര്യത്തിൽ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് മലപ്പുറം കോഴിക്കോട് അതിർത്തിയായിട്ടുള്ള ഈ കക്കാടംപൊയിലിലെ വാഴ കർഷകർ. വെയിലേറ്റ് വാടി വീഴുന്ന വാഴകളിലെ മൂക്കാത്ത കുലകൾ അത് വെട്ടി വിൽക്കാൻ ശ്രമിക്കുകയാണ് ഇവരിപ്പോൾ. ലക്ഷങ്ങളുടെ നഷ്ടം ഇവിടെ ഓരോ കർഷകനും ഈ വേനൽ കൊണ്ടുണ്ടായി എന്നുള്ളതാണ്. സർക്കാരിൻ്റെ ഇൻഷുറൻസ് സംവിധാനം മാത്രമാണ് ഇനിയിപ്പോൾ നഷ്ടം അത് കുറച്ചെങ്കിലും നികത്താൻ കഴിയുമെന്നുള്ള അവരുടെ ഏക പ്രതീക്ഷ. സിവി അനുമോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാൻ നിൽക്കുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ അതിർത്തി പ്രദേശമായ കക്കാടംപൊയിലാണ്. ഇവിടെ സാധാരണത്തേക്കാൾ ചൂട് വളരെ കൂടുതലാണിപ്പോൾ. മുൻപൊന്നും ഇത്ര ചൂട് അനുഭവപ്പെട്ടില്ല എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. അതിൻ്റെ അനന്തരഫലമായിട്ട് ഉണ്ടായത് ഈ മേഖലയിലെ കൃഷിയെല്ലാം കരിഞ്ഞുണങ്ങുന്ന ഒരു സാഹചര്യം. വാഴഗ്രാമം എന്നുകൂടി ഈ ഒരു നാട് അറിയപ്പെടുന്നുണ്ട്. കാരണം 500+ ഏക്കറിൽ ഇവിടെ വാഴകൃഷി ചെയ്യുന്നുണ്ട്. ഈ വാഴകൃഷി ചെയ്യുന്നവരുടെ അവസ്ഥ ഈ വേനലിൽ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ്. ഞാൻ നിൽക്കുന്നത് ശ്രീ മോഹൻദാസ് എന്ന കർഷകൻ്റെ കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ വാഴത്തോട്ടത്തിലാണ് നമ്മളുള്ളത്. ഈ വലിയ പ്രതീക്ഷയോടെ നട്ടു നനച്ച വാഴകളൊക്കെ തന്നെ ഈ കൊടുതിയ വേനലിൽ കരിഞ്ഞുണങ്ങുന്നൊരവസ്ഥ. അതുകൊണ്ട് തന്നെ പല വാഴകളും വാടി വീണത് വെട്ടിമാറ്റുക, ഈ കായക്കുലകളൊന്നും ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറിയ സാഹചര്യമാണ് നമുക്കിവിടെ കാണാനാകുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം അവസ്ഥയല്ല, ഈ മേഖലയിൽ കൃഷി ചെയ്യുന്ന വാഴക്കർഷകരെല്ലാം തന്നെ ഈ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, ഈ ഒരു സാഹചര്യം മുൻപ് നേരിട്ടിട്ടുണ്ടോ? ഇല്ല, എൻ്റെ ഓർമ്മയിലില്ല. ഇത്രയും ചൂട് വന്നൊരു വർഷം ഉണ്ടായിട്ടില്ല. ഞാൻ 25 കൊല്ലത്തോളം കൃഷി ചെയ്യുന്നു വാഴക്കൃഷി തന്നെ. പക്ഷെ ഇന്ന് വരെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. സാറിന് കാറ്റടിച്ച് വാഴയൊക്കെ പോകുന്നുണ്ട്, പക്ഷെ ഉണക്ക് വന്നിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. പിന്നെ ഇൻഷുർ കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് സമാധാനമാണ്. പക്ഷെ അത് 2 കൊല്ലമായിട്ട് ഡിലേ ആണ്. 21 പൈസയാണ് ഇപ്പോൾ വന്നത്, അത് പൂർണ്ണമായിട്ട് കയറിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ 3 ഏക്കറിലാണ് ചേട്ടൻ വാഴ നട്ടത്? എങ്ങനെയാണ് ഇവിടേക്ക് വെള്ളമൊക്കെ എത്തിക്കാനുള്ള? വെള്ളം ഞാൻ ഇവിടുന്ന് 1.5 കിലോമീറ്റർ അപ്പുറം നോസിട്ടേക്കുന്നത്, മോട്ടർ അടിക്കുകയാണ്. പമ്പ് ഹൗസ് ഉണ്ട്, കിടന്ന് വെള്ളം അടിക്കുന്നു. പക്ഷേ വെള്ളം അടിച്ചാലും
വെള്ളം വെള്ളം നിന്നും ഇപ്പൊ രണ്ടു ദിവസം കൂടുമ്പോ കിട്ടുന്നത്. അത് പത്തോ നൂറോ വാഴയ്ക്ക് പിടിച്ചെടുക്കാൻ കിട്ടും, അത്രേ ഉള്ളൂ. ഇത് 2500 വാഴ. അപ്പൊ എനിക്ക് മാക്സിമം പോയ 700 വല വെട്ടിക്കുണ്ടാവും, 700 വല കിട്ടിയിട്ടുണ്ടാവില്ല. അതിന്റെ ഇരട്ടിയോളം ഇവിടെ പോയി കഴിഞ്ഞു. ഇനിയിപ്പോ അതിനകത്തും വല ഇല്ലല്ലോ നിക്കുന്നേ. ഇത് ഈ വാഴ വാടി വീഴണം, ഇത് വെള്ളം പിന്നെ മഴ. ഇപ്പൊ ഈ സമയത്ത് നോക്കി വാഴയില്ലേ, ഇത് ചുങ്ങി പോവാ, വെള്ളം വലിഞ്ഞു പോവാ. പിണ്ടി അങ്ങോട്ട് ഉണങ്ങി കഴിഞ്ഞാല് കൊലായിട്ട് വീഴും. പിണ്ടി ഉണങ്ങിയാൽ തന്നെ കൊല നന്നാവില്ല, കാരണം വെള്ളം വലിക്കണല്ലോ, അത് നടക്കില്ല. അപ്പം വാഴ ഓട്ടോമാറ്റിക് ഒടിഞ്ഞോട്ട് വീഴും. അപ്പൊ ഈ കൊലയുള്ള വാഴയാണെങ്കിൽ മൂക്കാതെ വീഴും, മൂക്കാണ്ട് വീഴും. ഇതിപ്പോ ഈ വാഴ കണ്ടോ, ആ വള്ളിയാ നിക്കുന്നേ. അത് എപ്പോ വേണമെങ്കിലും നിലമ്പത്ത്, അത് ഉണങ്ങി നിൽക്കുന്ന വാഴയാത്. അതിന്റെ കുഞ്ചി അങ്ങ് ഉണങ്ങി കഴിഞ്ഞാൽ അന്നേരം താഴോട്ട് വീണു. ഇതിപ്പോ നല്ല രീതിയിൽ വിളവ് കിട്ടുകയാണെങ്കിൽ എത്ര, ഒരു കൊലയ്ക്ക് എത്ര രൂപ വെച്ച് കിട്ടും? ഇതിപ്പോ ഞാൻ പറയാം, എനിക്കിവിടെ ആവറേജ് 20 കിലോ കുറഞ്ഞ കൊല ഇല്ലായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം അതൊന്നും നടക്കുന്ന സ്ഥിതിയല്ല. പകുതിയിലേറെ വാഴ ഇപ്പൊ തന്നെ പോയി കഴിഞ്ഞു. ഇനി എത്ര കിട്ടും പറയാൻ കഴിയല്ല. ഒന്നിനും പറ്റില്ല. അത് കടക്ക എടുക്കും. ഞാൻ കഴിഞ്ഞ സുരേഷിന്റെ കടയിൽ നിന്ന് തൂക്കിക്കൊണ്ട സമയത്ത് വണ്ടിക്കാരൻ പറഞ്ഞു, അത് കൊല വെക്കരുതെന്ന് പറഞ്ഞു. കാരണം അത് വലിപ്പമല്ല, മൂപ്പ് കമ്മിയാണ്, പറ്റൂലെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒടിഞ്ഞ് കൊല വരുമ്പം കച്ചവടം എടുക്കുകയല്ല, കാരണം ഇത് കണ്ടമാനം തള്ളു വരുക. അപ്പൊ അവര് നല്ലത് നോക്കി എടുക്കുള്ളൂ. കർഷകനെ ഇത് കിട്ടപ്പോരൊന്നുമില്ല. വലിയ നഷ്ടത്തിലേക്കാണ്, നഷ്ടത്തിലാണ്. ഇപ്പൊ തന്നെ എനിക്ക് എന്റെ കണക്കിൽ 2.5 ലക്ഷം രൂപ നഷ്ടമുണ്ട്. ഈ ഇപ്പൊ വെട്ടിക്കഴിഞ്ഞപ്പം ഇനി കുറഞ്ഞ വാഴയേ ഉള്ളൂ. ഇനി 4 ലക്ഷം രൂപ മുകളിൽ മുടക്കാം. അതിന് എത്ര കിട്ടും അറിയില്ല. ഇൻഷുറിന്റെ പൈസ എല്ലാം കിട്ടിയാലുള്ളൂ. ഇടയ്ക്ക് മഴ കിട്ടിയിരുന്നെങ്കിൽ ഒരു മഴ എങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ വെള്ളം ഉണ്ടായേനെ. ഈ നനം നിന്നേനെ, അന്തരീക്ഷത്തിൽ തണുപ്പ് നോക്കുമല്ലോ. ഇവിടെ നിൽക്കുന്നില്ല. കക്കടംപൊലി എന്നൊക്കെ പറഞ്ഞ എല്ലാവരും ഓർമ്മയിൽ നല്ല മഞ്ഞ് നിറഞ്ഞ മലബാറിന്റെ ഊട്ടി എന്ന് അറിയപ്പെട്ടിരുന്നെ. പക്ഷെ ഇപ്പൊ അങ്ങനെ എല്ലാ സ്ഥിതി മാറി. കാലാവസ്ഥ വാഴ കൃഷിക്ക് നല്ല അനുയോജ്യമായിരുന്നു അല്ലേ? പക്ഷെ ഈ വർഷം ഈ ചൂട് ഭയങ്കര എല്ലാവർക്കും, എനിക്കെന്നല്ല, ഇവിടെ കൃഷി ചെയ്ത ഭൂരിപക്ഷം ആൾക്കാരുടെ സ്ഥിതി തന്നെ. 99% പേരെയും കൃഷി പൊടിഞ്ഞിരിക്കുകയാണ്. കൃഷി വകുപ്പിനെ അറിയിച്ചോ ഈ ഒരു സാഹചര്യം? അവര് വന്നു നോക്കി. അവര് കഴിഞ്ഞ ദിവസം കൃഷി ഓഫീസർ വന്നു, ജില്ലാ ഓഫീസർ വന്നു, എഡിഎം ഒക്കെ വന്ന് നോക്കിയിട്ട് അവര് ഫോട്ടോ ഒക്കെ, അവര് മാക്സിമം ചെയ്യുന്നുണ്ട് കേട്ടോ. അവർക്ക് ചെയ്യാമെന്ന് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് സർക്കാർ നമുക്ക് ക്യാഷ് കിട്ടിയാൽ മാത്രമേ നമുക്ക് അടുത്ത കൃഷി ഇറക്കാൻ കഴിയുള്ളൂ. ഇൻഷുറൻസ് എത്ര കിട്ടും? ഒരു വാഴയ്ക്ക്, കൊലച്ച വാഴയ്ക്ക് 300 രൂപ കിട്ടും. അപ്പൊ അത് കിട്ടിയാലേ കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. കിട്ടിയാലും നഷ്ടം നികത്താൻ പറ്റുമോ? ഇല്ല, ഞാൻ പറഞ്ഞ 4 ലക്ഷം രൂപന്റെ മുകളിൽ ഇപ്പൊ നിലവിൽ നമുക്ക് മുടക്കുണ്ട്. പിന്നെ ഈ പണിക്കൂലിയും കാര്യങ്ങളും, ഇനി കൊല വെട്ടി വണ്ടിക്കൂലി എല്ലാം അത് വേറെയും വരും. പകുതിയെങ്കിലും കിട്ടിയാലും ആ പകുതി കിട്ടിക്കഴിഞ്ഞാൽ പിടിച്ചേക്കാം. അടുത്താലും കൃഷി ഇറക്കാൻ കഴിയും. നമുക്ക് വേറെ ഫീൽഡില് നമുക്ക് ശീലല്ലേ, വാഴക്കൃഷിയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോ മഴ പെയ്താലെങ്കിലും അത് ഇല്ല, ഇനി ഒരു മഴ പെയ്ത് മൊത്തം ഒടിഞ്ഞു പോകും. കാരണം ഈ വാഴ ഇങ്ങനെ വാടി നിൽക്കുമല്ലേ, മഴ കിട്ടിയാൽ ഇത് വെള്ളം ആർത്തിയോടെ വലിച്ചു കുടിക്കും. അതുകൂടി ഈ തണ്ട് ഒടിഞ്ഞു വീഴും. അതാണ് വാഴേന്റെ സിസ്റ്റം. മറ്റുള്ള ഇതുപോലല്ല, വാഴ പെട്ടെന്ന് ഒടിഞ്ഞു വീഴും. കാരണം വാടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വലിക്കും. വെള്ളം വലിച്ചാല് പെട്ടെന്ന് ഒടിഞ്ഞു വീഴും. ചുരുക്കം പറഞ്ഞാല് നമുക്ക് ഇനി ഇൻഷുറൻസിൽ മാത്രമാണ് പ്രതീക്ഷ. അതെ, അത് കിട്ടിയാൽ മാത്രമേ പിടിച്ചിരിക്കാൻ കഴിയൂ. അപ്പൊ എന്റെ മാത്രം അല്ലോട്ടോ, എല്ലാ വാഴക്കൃഷിക്കാരുടെ അവസ്ഥ തന്നെയാ. തീർച്ചയായും അതാണ് ശ്രീ മോഹൻദാസിന് പറയാനുള്ളത്. കക്കാടംപൊയില് ഈ മലബാറിലെ ഊട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന നല്ല മഞ്ഞ് എപ്പോഴും നിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. കാലാവസ്ഥ അത്രയും സുഖകരമായ ഒരു മേഖലയായിരുന്നു കക്കാടംപൊയിൽ. അവിടെ ഈ അവിടുത്തെ ഒരു കർഷകന്റെ അവരുടെ ദുരിതത്തിന്റെ നേർക്കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. വലിയ പ്രതീക്ഷയോടെ കൃഷി ചെയ്ത, ലക്ഷങ്ങൾ മുടക്കി കൃഷി ചെയ്ത വാഴക്കൃഷി ഇദ്ദേഹത്തിന് ഒരു വിഷമമുണ്ടാക്കുന്ന സാഹചര്യം, കണ്ണീരായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഇനിയിപ്പോൾ മഴ കിട്ടിയിട്ടും കാര്യമില്ല. ഇനി സർക്കാർ ഇവർക്ക് നൽകുന്ന ഇൻഷുറൻസിൽ മാത്രമാണ് ഇദ്ദേഹത്തിന്റെ പ്രതീക്ഷ. ഇദ്ദേഹത്തിന്റെ മാത്രമല്ല, ഇദ്ദേഹത്തെ പോലെ കൃഷി ചെയ്യുന്ന നിരവധി കർഷകരുടെ ഏക പ്രതീക്ഷ അത് മാത്രമാണ്. സർക്കാർ ഇടപെടും എന്ന പ്രതീക്ഷ മാത്രമാണ് ഇപ്പോഴിവർക്കുള്ളത്. അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, News 18. അനുമോദ്, കക്കടംപൊയിൽ ഒരുപാട് കർഷകരെ കണ്ടപ്പോൾ ഇതുപോലെ ഒരു കടുത്ത വേനൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് അവിടുത്തുകാർ പറയുന്നത്. എല്ലാ കാർഷിക ഇനങ്ങൾക്കും വേനൽ നൽകുന്നത് സമാനതകളില്ലാത്ത നാശമാണ്. കാലങ്ങളായി ഇവിടെ കാർഷിക വിളകൾ വിപണനം നടത്തുന്ന സുരേഷ് കുമാർ എന്നുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിനൊപ്പം അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. കക്കടംപൊയിൽ ചുട്ടുപൊള്ളുകയാണ്. 37 ഡിഗ്രി ചൂടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു കാലാവസ്ഥയിൽ വന്ന മാറ്റം ഇവിടുത്തെ കാർഷിക മേഖലയെ ഒന്നാകെ ബാധിച്ചിരിക്കുകയാണ്. കൃഷിക്കാർ മാത്രമല്ല, ഇവരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ സ്വീകരിച്ചിരുന്ന ആളുകളും ഇത് കാരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നമ്മോടൊപ്പം ചേരുന്നത് ശ്രീ സുരേഷാണ്. അദ്ദേഹം ഇവിടുത്തെ പ്രധാനമായിട്ടും വാഴ ശേഖരിച്ച് വിപണനം ചെയ്യുന്ന അദ്ദേഹമാണ്. ഈ ഒരു കാലാവസ്ഥയിലുണ്ടായ മാറ്റം എത്രമാത്രം നിങ്ങളെ
ഈ വിപണനത്തെയൊക്കെ ബാധിച്ചിട്ടുണ്ട്? കായ് വളരെ മോശമാണ്. കായ്ക്ക് വണ്ണമില്ലാതെ വെള്ളമില്ലാതെ വണ്ണം കുറഞ്ഞിട്ട് പറ്റേ സെക്കൻഡ് പോലും ആകാതെ ആ രീതിയിലാണ് പോകുന്നത്. പിന്നെ വളരെ വില കുറവാണ്. വില കുറവെന്ന് പറഞ്ഞാൽ 19 രൂപ വരെ ആയിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ വില എടുത്തിട്ടുള്ളത് വില. അപ്പം ഇത് വിപണനത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കായ്ക്ക് ക്വാളിറ്റി ഇല്ലാത്തതിൻ്റെ പേരിൽ വിപണനം ബുദ്ധിമുട്ടാണ്. ആളുകൾ വാങ്ങുന്നില്ല. ഇതേപോലൊരു സാഹചര്യം ഇല്ലല്ല, ഇതുപോലെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ കൊല്ലത്തേക്ക് അപേക്ഷിച്ച് നേർപ്പകുതിയായി, അതെ, ഉൽപാദനം കുറഞ്ഞു. ഈ കായ് മോശമായതിന്റെ പേരിൽ നമുക്ക് സാധനങ്ങൾ കർഷകരുടെ കുറവും വന്നിട്ടുണ്ട്. ഇതിനു മുമ്പൊക്കെ ഈ മഴക്കാലത്ത് വലിയ പ്രളയകാലത്തായിരുന്നു കൃഷിനാശം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വരൾച്ചയായി. വരൾച്ച ഭയങ്കര കൂടുതലാണ്. കഴിഞ്ഞ പണ്ടൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മൾ പൊതുപ്പ് ഉപയോഗിച്ചിട്ട് രാത്രി കിടക്കേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നു. ഇക്കൊല്ലം അതൊക്കെ പോയി, ചൂട് കൂടിയിട്ടുണ്ട്. ഈ കക്കടംപൊയില് സാധാരണ നമുക്കറിയാം എപ്പോഴും മഞ്ഞൊക്കെ നിൽക്കുന്ന അങ്ങനത്തെ ഒരു വലിയ ടൂറിസം അട്രാക്ഷനൊക്കെയുള്ള സ്ഥലമാണ്. ഇത്രയും ചൂട് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ മേഖലയിലുള്ളവരെ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത്? മറ്റു കൃഷി മേഖലയൊക്കെ എല്ലാ കൃഷിക്കും ഉണക്കുകൾ ബാധിക്കും. ജാതിയൊക്കെ ഉണങ്ങുന്നുണ്ട്. മറ്റേ മറ്റുള്ള കൃഷി കാപ്പിക്കൊക്കെ ഉണക്ക് ബാധിച്ചിട്ടുണ്ട്. എല്ലാ കൃഷിക്കും തന്നെ ഈ ഉണക്ക് ബാധിച്ചിട്ടുണ്ട്. വലിയൊരു പ്രതിസന്ധിയാണ് അല്ലേ? അതെ അതെ അതെ. മുൻപൊന്നും നേരിടാത്ത പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കേരളത്തിന്റെ എല്ലായിടത്തും വേനൽ കടുത്ത നാശം തീർക്കുന്നുണ്ട്. കക്കാടംപൊയിലിലും അതുതന്നെയാണ് അവസ്ഥ. കാരണം കക്കാടംപൊയിൽ എടുത്തു പറയുന്നത് സാധാരണ വേനൽക്കാലത്ത് പോലും കക്കാടംപൊയിൽ തണുപ്പുണ്ടാകുമായിരുന്നു, കുളിരുണ്ടാകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെയും ചുട്ടുപൊള്ളുകയാണ്. അഖിലോട്ട് പറയ്ക്കൊപ്പം സിവി അനുമോദ്, ന്യൂസ് 18. കക്കാടംപൊയിലെ കാഴ്ചയാണ് അനുമോദ് പങ്കുവച്ചത്. ഇനി ജന്മം നൽകിയ അമ്മമാർ തന്നെ നവജാത ശിശുക്കളെയും കൈക്കുഞ്ഞുങ്ങളെയും അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത് നിത്യേന വാർത്തകളിൽ നിറയുന്നുണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എവരെ ഞെട്ടിച്ചതാണ് പനമ്പിളി നഗറിലെ സംഭവമൊക്കെ. എവരെ ഞെട്ടിക്കുന്നത് സമീപകാലത്തെ കണക്കുകളാണ്. എന്തായിരിക്കും ഇത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് അവരെ നയിക്കുന്നത്? ഇത്തരം കേസുകളിൽ കൂടുതൽ ശക്തമായ നിയമ നടപടികൾ അനിവാര്യമാണോ? ന്യൂസ് 18 എക്സ്പ്ലെയിനർ കാണാം. അമ്മ എന്ന വാക്കിന് സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, കരുതലിൻ്റെ ഒക്കെ അർത്ഥം കൂടിയുണ്ടല്ലേ. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളം ആ വാക്കിനെ ഭീതിയോടെ അല്ലെങ്കിൽ ഒരു ഞെട്ടലോടെ നോക്കിക്കാണുന്നു എന്ന് പറഞ്ഞാൽ അതിൽ സംശയമൊന്നുമില്ല. നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കഴുത്തിനിടിച്ചും ഭിത്തിയിലിടിച്ചും വെള്ളത്തിൽ മുക്കിയൊക്കെ കൊന്ന അമ്മമാരെ കേരളം അത്ര പെട്ടെന്നൊന്നും മറക്കുകയില്ല. കഴിഞ്ഞ ദിവസം നവജാത ശിശുവിനെ ഫ്ളാറ്റിൽ നിന്ന് എറിഞ്ഞു കൊന്ന സംഭവം ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ്. അത്തരത്തിൽ കേരളത്തിൽ നടന്ന, കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ചുരുക്കം ചില കേസുകൾ മാത്രം നമുക്ക് പരിശോധിക്കാം. 2020 ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ കടൽ തീരത്തെ പാറയിൽ ഇടിച്ചാണ് സ്വന്തം അമ്മ കൊലപ്പെടുത്തിയത്. കാരണം വിവാഹേതര ബന്ധം. ഈ ബന്ധത്തിന് കുട്ടി ഒരു തടസ്സമാവും എന്നുള്ള ഒരു ചിന്തയാണ് ഇത്തരത്തിൽ സ്വന്തം അമ്മ ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടിയെ ഇത്തരത്തിൽ ക്രൂരമായി കൊലപ്പെടുത്താൻ കാരണം. 2021 ഭർത്താവിൽ നിന്ന് അകന്ന് താമസിക്കവേ ഗർഭം ധരിച്ച ഒരു യുവതി അഭിമാന പ്രശ്നം ഓർത്ത് കുട്ടിയെ കൊലപ്പെടുത്തുന്നു. 2021 27 ദിവസം മാത്രം പ്രായമുള്ള കുട്ടി നിർത്താതെ കരഞ്ഞു എന്നുള്ള കാരണത്താൽ ഭിത്തിയിലിടിച്ച് സ്വന്തം അമ്മ കൊലപ്പെടുത്തുന്നു. 2021 തന്നെ കുടുംബ വഴക്കിനെ തുടർന്ന് 2 കുട്ടികളെ സ്വന്തം അമ്മ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. 1.5 മാസം മാത്രം പ്രായം ഭർത്താവുമായുള്ള തർക്കത്തെ തുടർന്ന് കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ ഒരമ്മ. 2021 മൂത്ത കുട്ടിക്ക് 14 മാസം മാത്രം പ്രായം, രണ്ടാമതും ഗർഭിണിയാവുന്നു. നാണക്കേടോർത്ത് 2ാം ഗർഭവിവരം മറച്ചു വെച്ചു. കുട്ടി ജനിച്ച ഉടനെ ഫോൺ കേബിൾ ഉപയോഗിച്ച് കഴുത്തിനെരിച്ച് കൊലപ്പെടുത്തിയ ഒരമ്മ. 2022 1.5 വയസ്സുകാരിയെ ബക്കറ്റിൽ മുക്കിക്കൊന്നു. 2023 അമ്മയുടെ അറിവോടെ ആൺ സുഹൃത്ത് കാൽമുട്ടിൽ ഇടിച്ചു കൊന്നു. ഈ ഒരു സംഭവം കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. പല തവണ ആ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചു, അവസാനം കാൽമുട്ടിൽ ഇടിച്ചാണ് കൊലപ്പെടുത്തിയത്. 2024 1 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി ജോലിക്ക് പോവാൻ കുട്ടി തടസ്സമാകുന്നു എന്നതോർത്ത് ആ ഒരു ചിന്തയിൽ കുട്ടിയെ കൊലപ്പെടുത്തിയ ഒരമ്മ. ഇത് കേരളത്തിൽ നടന്ന ചുരുക്കം ചില സംഭവങ്ങൾ മാത്രമാണ്. കഴിഞ്ഞ കുറച്ച് വർഷത്തെ കൃത്യമായ കണക്കെടുത്താൽ നമുക്കറിയാം കേരളത്തിനകത്തും പുറത്തും നിരവധി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, അമ്മമാരുടെ കയ്യാൽ ക്രൂരമായ കൊലപാതകത്തിന് ഇരയാവേണ്ടി വന്ന, ആഴ്ചകൾ മാത്രം പ്രായമുള്ള അല്ലെങ്കിൽ മാസങ്ങൾ മാത്രം പ്രായമുള്ള എത്രയോ കുട്ടികൾ, നവജാത ശിശുക്കളടക്കം ഒത്തിരി കുട്ടികളുണ്ട്. എന്തായാലും ഇത് ചുരുക്കം ചില കണക്കുകൾ മാത്രമാണ്. ഇനി എന്തായാലും ഇത്തരം ഒരു അവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കാൻ എന്തായിരിക്കും കാരണം എന്ന് കൂടി നമുക്ക് നോക്കാം.
പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ പ്രസവാനന്തരം സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരുതരം മാനസികാവസ്ഥയാണ്. മാനസികമായി തകർന്നു പോകുന്ന, തളർന്നു പോകുന്ന ഒരുതരം ഡിപ്രഷൻ അവസ്ഥ. അത് വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഈ കുട്ടിയെ കൊലപ്പെടുത്തുന്നതിലേക്ക് നയിക്കുന്നു. നമ്മൾ അവസാനമായി ഫ്ലാറ്റിൽ നിന്ന് കുട്ടിയെ എറിഞ്ഞു കൊന്ന ഒരു സംഭവത്തിൽ പോലും നമ്മൾ കണ്ടതാണത്. അത്തരമൊരവസ്ഥ സ്ത്രീകളിൽ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഇത്തരം ക്രൂരമായ കൊലപാതകങ്ങളിലേക്ക് ചെന്നെത്തിക്കുന്നു. കുടുംബ ബന്ധങ്ങളിലെ അസ്വസ്ഥതകൾ, തീർച്ചയായിട്ടും ഭർത്താവുമായുള്ള പ്രശ്നം അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റു പ്രശ്നങ്ങൾ കാരണം അത് കുട്ടിയോട് തീർക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അവരെ കൊലപ്പെടുത്താനും ക്രൂരമായ ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനും അത് വലിയൊരു പ്രശ്നമാകുന്നുണ്ട്. വിവാഹേതര ബന്ധങ്ങൾ, മറ്റൊരു ബന്ധം ഉണ്ടാകുമ്പോൾ ഈ കുട്ടി അതിനൊരു തടസ്സമാണ് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നും പലപ്പോഴും ക്രൂരമായ കൊലപാതകങ്ങളിലേക്ക് ചെന്നെത്തുന്നു. നമ്മൾ ഇപ്പോൾ പരിശോധിച്ച കേസുകളിൽ തന്നെ നമ്മളത് കണ്ടതാണ്. അടുത്തത് സാമൂഹിക ചുറ്റുപാട്, സദാചാര ഭയം. സാമൂഹിക ചുറ്റുപാട് നമ്മൾ മുമ്പ് കണ്ടു. 14 മാസം മാത്രം പ്രായമായിരിക്കെ രണ്ടാമതും ഗർഭിണിയാവുമ്പോൾ സമൂഹം എങ്ങനെ അതിനെ നോക്കിക്കാണും, അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു നാണക്കേടാണത് എന്നുള്ള ഒരു ചിന്തയുടെ പുറത്തൊക്കെ നടന്ന കൊലപാതകം. അതുപോലെ സദാചാര ഭയം, വിവാഹേതര ബന്ധത്തിൽ ഗർഭിണിയാവുമ്പോൾ അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പേ ഗർഭിണിയാവുമ്പോൾ അത് സമൂഹം അതിനെ ഒരു തെറ്റായ രീതിയിൽ നോക്കിക്കാണുന്നു, സദാചാര ബോധത്തോടെ നോക്കിക്കാണുന്നു. അത്തരം ഒരു ചിന്തയോടുള്ള ഭയം അതും ഇത്തരത്തിൽ കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെ ഇതിൽ കണ്ടു. പക്ഷെ എന്ത് തന്നെ ന്യായം പറഞ്ഞാലും ഇത്തരത്തിൽ ഒരു ജീവൻ എടുക്കുക അതും വളരെ ക്രൂരമായി എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ അല്ലെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. എന്തായാലും ഇത്തരം പ്രതികളുടെ ഒരു ബാക്കി ജീവിതം അല്ലെങ്കിൽ അവർക്ക് എന്താണ് ലഭിക്കാൻ സാധ്യതയുള്ള ശിക്ഷകൾ, അവർക്ക് മേൽ ചുമത്തുന്ന കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൊലക്കുറ്റം തന്നെയാണ് ചുമത്തുന്നത്. ഭാരതീയ ന്യായ സംഹിത നിയമം 101 പ്രകാരമാണ് ഈ ഒരു ഇത് വരുന്നത്. മുമ്പ് IPC 302 സെഷൻ ഉണ്ടായിരുന്നത്, ഇപ്പോൾ നിയമം മാറി ഭാരതീയ ന്യായ സംഹിത 101 കൊലക്കുറ്റമായി ചുമത്തപ്പെടുന്നത്. ഇനി ഇവർക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ പോലുള്ള അവസ്ഥകൾ അല്ലെങ്കിൽ അത്തരം മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സെഷൻ 84 പ്രകാരം ഇവർക്ക് നിയമപരിരക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിന് കൃത്യമായ തെളിവുകൾ വേണം. ഇത്തരത്തിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കാണിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇത് ഹാജരാക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഇത്തരത്തിൽ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ പോലത്തെ അവസ്ഥകളിലൂടെ സ്ത്രീകൾ കടന്നു പോകുമ്പോൾ അവരെ വേണ്ട രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സപ്പോർട്ട്, മെൻ്റൽ സപ്പോർട്ട് നമ്മൾ നൽകുന്നില്ല. എത്രമാത്രം നമ്മൾ അവരെ ആ ഒരു സമയത്ത് അവരെ കേൾക്കാനും അവർക്ക് പിന്തുണ കൊടുക്കാനും നമ്മൾ അവരെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്, ചൂണ്ടിക്കാട്ടേണ്ട ഒന്ന് തന്നെയാണ്. അതുപോലെ സമൂഹത്തിൻ്റെ സദാചാര ചിന്താഗതിയാണെങ്കിലും സമൂഹം കൂടി ഇതിന് ഉത്തരവാദിയാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഇത്തരത്തിൽ കൊലപാതകം പോലെ അത്രയും ക്രൂരമായി ഈ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന അമ്മമാർ ഒന്ന് ഓർക്കണം. നമ്മുടെ നാട്ടിൽ അമ്മ തൊട്ടിൽ പോലുള്ള സംവിധാനങ്ങളുണ്ട്. നിങ്ങൾ ഞെരിച്ചു കൊല്ലുന്ന ഒരു ജീവനെ എത്രയോ കാലങ്ങളായി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ അമ്മ തൊട്ടിൽ പോലുള്ളത് നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ട് എന്നുള്ളത് എല്ലാ ഇത്തരത്തിലുള്ള എല്ലാ അമ്മമാരും ഓർക്കണം. യെസ്, അമ്മമാർ അത് ഈ അമ്മത്തൊട്ടിൽ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുക. എന്താണെങ്കിലും അത് എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കാമെന്നറിയില്ല. എങ്കിൽ പോലും ഐശ്വത്തുൽ ഷബ്നയാണ് ആ എക്സ്പ്ലെയിനർ തയ്യാറാക്കിയത്. ഇനി നമ്മൾ കൊച്ചിയിലേക്ക് വീണ്ടും പോവുകയാണ്. എറണാകുളം പനമ്പള്ളി നഗറിൽ അമ്മ കൊലപ്പെടുത്തി ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞ കുഞ്ഞിൻ്റെ സംസ്കാരം ഇന്നാണ്. പച്ചാളം ശ്മശാനത്തിലാണ് സംസ്കാരം. കുഞ്ഞിൻ്റെ DNA സാമ്പിൾ ഇന്ന് പരിശോധനയ്ക്ക് അയക്കും. നവമി, ഈ പറയുന്ന പോലെ തൊട്ട് മുമ്പ് നമ്മൾ ആ എക്സ്പ്ലെയിനർ കണ്ടതേ ഉള്ളൂ. അപ്പോൾ ഒരു ഞെട്ടിച്ച സംഭവമായിരുന്നു പനമ്പള്ളി നഗറിലെ ആ കാര്യം. എന്താണ് വിവരങ്ങൾ? എൽദോ, ഇന്ന് 10 മണിക്കായിരിക്കും പച്ചാളം ശ്മശാനത്തിൽ നവജാത ശിശുവിൻ്റെ സംസ്കാരം നടക്കുക. ഇന്നലെ തന്നെ പോലീസ് കുഞ്ഞിൻ്റെ അമ്മയിൽ നിന്നും ഒപ്പം അമ്മയുടെ അച്ഛനിൽ നിന്നും ഇതിൻ്റെ സമ്മതപത്രം എഴുതി മേടിച്ചിരുന്നു. അവർക്ക് ഈ കുഞ്ഞുമായി യാതൊരു ബന്ധമില്ല എന്നുള്ളൊരു സമ്മതപത്രം എഴുതി മേടിച്ചിരുന്നു. അതിൻ്റെ പിന്നാലെയാണ്
പോലീസ് സ്വമേധയാ ഈ സംസ്കാരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നാണ്. അവിടെ നിന്നായിരിക്കും പോലീസ് ഏറ്റുവാങ്ങിയ ശേഷമായിരിക്കും സംസ്കാരം നടക്കുക. അതിനിടെ കുട്ടിയുടെ ഡി എൻ എ പരിശോധനയ്ക്ക് അയക്കാൻ വേണ്ടി ഇന്ന് അയക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ പിതൃത്വം സംബന്ധിച്ച് ചില ഒരു ദുരൂഹത, അല്ലെങ്കിൽ ദുരൂഹത എന്നല്ല, ചില സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഡി എൻ എ പരിശോധിക്കാനായി അയച്ചിട്ടുള്ളത്. അതുമല്ല, ഈ കുട്ടി ഏതെങ്കിലും തരത്തിൽ, അതായത് ഈ കുട്ടിയുടെ മാതാവ് ഏതെങ്കിലും തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും യുവാവിലേക്ക് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് നടക്കുക. ഈ പെൺകുട്ടിക്ക് പരാതി ഇല്ല എന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകില്ല എന്നുള്ളൊരു തീരുമാനം കൂടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ആദ്യം ഇത് ഒരു അതിജീവിതിയാണെന്നൊക്കെ കമ്മീഷണർ വെളിപ്പെടുത്തി പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീടുള്ള വിശദമായ അന്വേഷണത്തിൽ ഈ കുട്ടിയുടെ, ഈ പെൺകുട്ടിയുടെ തന്നെ സമ്മതപ്രകാരമുള്ള ഒരു സുഹൃത്താണ് തന്നെ ഗർഭിണിയാക്കിയതെന്ന് പിന്നീട് കുട്ടി മൊഴി പോലീസിന് മൊഴി നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ആ തരത്തിലൊരു ബലാത്സംഗം എന്ന കാര്യങ്ങളിലേക്ക് ഈ കേസ് പോകില്ല. കൊലപാതകം എന്നുള്ളൊരു കുറ്റം മാത്രമായിരിക്കും ഈ പെൺകുട്ടിക്ക് മേൽ ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. അങ്ങനെ തന്നെ ആകാനാണ് സാധ്യതയും. എന്തായാലും യുവാവിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് ഇപ്പോൾ കടന്നിട്ടില്ല. അത് ഈ പെൺകുട്ടി അല്ലെങ്കിൽ കുടുംബമോ പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതിയുമായി വന്നാൽ മാത്രമേ ആ തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ പെൺകുട്ടി ICU തന്നെ തുടരുകയാണ്. ഈ പ്രസവവുമായി ബന്ധപ്പെട്ട് ചില ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, അണുബാധയൊക്കെ ഈ പെൺകുട്ടിക്ക് ഏറ്റിട്ടുണ്ട്. ഇതിന്റെ ഒരു ചികിത്സ എന്നോണമാണ് ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നത്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ മാനസിക നില, ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നുള്ളൊരു തരത്തിൽ കുട്ടിക്ക് വലിയ രീതിയിലുള്ളൊരു മാനസിക വിഭ്രാന്തി തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ ഇപ്പോഴും പെൺകുട്ടി തുടരുന്നത്. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും പോലീസ് യുവതിയെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കുകയുള്ളൂ. എന്തായാലും വളരെ, എന്തോ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഞെട്ടിക്കുന്നൊരു സംഭവമായിരുന്നു കൊച്ചി പരമ്പള്ളി നഗറിൽ നിന്നും പുറത്തു വന്നത്. മാതാപിതാക്കൾ അറിയാതെ കുട്ടി 10 മാസം ഗർഭിണിയാകുന്നു. പെൺകുട്ടി 10-ാമത്തെ മാസം ഈ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നു. പിന്നീട് വീട്ടുകാരെ പേടിച്ച് ആ കുഞ്ഞിനെ ഫ്ലാറ്റിന്റെ 5-ാം നിലയിൽ നിന്നും കവറിൽ പൊതിഞ്ഞ് പുറത്തേക്ക് എറിയുന്നു. പിന്നീട് ആ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി നാട്ടുകാർ, ആ വഴി പോയ ആളുകൾ കണ്ടെത്തുകയും പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ആ ഫ്ളാറ്റിലെ പെൺകുട്ടിയാണ്, 23-വയസ്സുകാരിയാണ് ഈ ഒരു കൊലപാതകം നടത്തിയതെന്ന് തെളിയുകയും ചെയ്തു. പിന്നീട് ഓരോ നിമിഷവും, അല്ലെങ്കിൽ ഓരോ മണിക്കൂറുകൾ കഴിയുന്തോറും ഞെട്ടിക്കുന്ന വാർത്തകളായിരുന്നു പുറത്തു വന്നുകൊണ്ടിരുന്നത്. എന്തായാലും പോലീസ് ഇതിലെ ഒരു അന്വേഷണം, ഇപ്പോൾ ഈ കൊലപാതക കുറ്റം എന്നത് ചുമത്തി മാത്രമുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് പോയിട്ടുള്ളത്. തുടക്കത്തിൽ ഇതൊരു ബലാത്സംഗമാണ്, ഈ അതിജീവിതിയാണ്, ഇരയാണെന്നൊക്കെ കമ്മീഷണർ പറഞ്ഞിരുന്നു. പിന്നീട് വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലാണ് തൻ കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ അതിന്റെ ശബ്ദം, അതിന്റെ കരച്ചിൽ പുറത്ത് കേൾക്കാതിരിക്കാൻ വായിൽ പൊത്തിപ്പിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം കഴുത്തിൽ ഒരു ഷോള് മുറുക്കുന്നു. പിന്നീട് അമ്മ വന്ന് കഥകിൽ തട്ടിയപ്പോൾ പേടിച്ചാണ് കുട്ടിയെ റോഡിലേക്ക് എടുത്ത് എറിഞ്ഞതു എന്നും മൊഴി കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടത്തിലൊക്കെ ഇത് കൃത്യമായി അറിയുകയും ചെയ്തിട്ടുണ്ട്. തലക്കേറ്റ, താടിയലിനേറ്റ ക്ഷതങ്ങളൊക്കെ ഈ നവജാത ശിശുവിന്റെ മരണത്തിന് ഇടയാക്കി എന്ന് പറയുകയും ചെയ്തു. എന്തായാലും ജനിച്ച അമ്മ തന്നെ കൊലപ്പെടുത്തിയ ആ കുഞ്ഞ് മണിക്കൂറുകളെന്ന് പറയാൻ കഴിയില്ല. വളരെ കുറച്ച് സമയം മാത്രമേ അത് ഈ ലോകത്തുണ്ടായിരുന്നുള്ളൂ. വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. നമുക്ക് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൂടിയും ആ ഒരു വേദന, ആ കുഞ്ഞ്, ഇതൊക്കെ നമുക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു സൃഷ്ടിച്ചത്. എന്തായാലും ഇന്ന് ആ കുഞ്ഞിൻ്റെ സംസ്കാരം നടത്തും. അതിനെ ഏറ്റെടുക്കാൻ ആരുമില്ല. അതിൻ്റെ മാതാവും കുടുംബവും ഒക്കെ അതിനെ വേണ്ട എന്ന് തന്നെ പറഞ്ഞു. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പോലീസ് സ്വമേധയാ ഈ കുട്ടിയുടെ സംസ്കാരം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 10 മണിക്ക് പച്ചാളം പൊതുശ്മശാനത്തിലായിരിക്കും ഈ നവജാത ശിശു ആൺകുഞ്ഞിൻ്റെ സംസ്കാരം നടക്കുക. എൽദോ, ശരി. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കൗൺസിൽ ഫോർ ദി ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻസ് നടത്തുന്ന ICSE 10-ാം ക്ലാസ് ICSE 12-ാം ക്ലാസ് ഫലങ്ങൾ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രസിദ്ധീകരിക്കുമെന്നുള്ളതാണ് വിവരം. cisce.org എന്നീ വെബ്സൈറ്റുകളിൽ ഫലം ലഭിക്കും. ഇതിനു പുറമെ ഡിജി ലോക്കർ ആപ്പിലും വെബ്സൈറ്റിലും ഫലം പ്രസിദ്ധീകരിക്കും. ഇനി കണ്ണൂരിലെ ഒരു ഉമ്മ നടത്തുന്ന ഒരു മുന്തിരി കൃഷിയുടെ കാഴ്ചകളിലേക്കാണ്.
അവിടെ കണ്ണൂർ ഉളിക്കൽ ലുച്ചിയാട്ടെ നസീമയാണ് വീട്ടുമുറ്റത്ത് മുന്തിരിക്കുലകൾ ഇങ്ങനെ വിളവെടുപ്പിന് തയ്യാറായി പാകമായി നിൽക്കുന്ന ഒരു കാഴ്ചയിലേക്ക് കൊണ്ടുപോകുന്നത്. 5 സെന്റ് സ്ഥലമാണ് ആ വീടും പുരയിടം. അതിന് മുറ്റത്ത് ഒരു കൗതുകത്തിന് പാകി നോക്കിയതാണ്, അത് കടയിൽ നിന്ന് വാങ്ങിയ മുന്തിരി അതിലെ കുരു എടുത്ത് പാകി നോക്കിയതാണ്. പക്ഷേ അത് ഭംഗിയായി ഇപ്പോൾ വളർന്നു നിൽക്കുന്നു. അതിൻ്റെ വിളവെടുപ്പ് സമയമാണ്. നമുക്ക് നസീമയുടെ വീട്ടിലെ മുന്തിരി കാഴ്ചകൾ കാണാം. ിടയിൽ മുന്തിരി കൃഷിയിലും 100 മേനി വിളയിക്കാൻ ഒരുങ്ങുകയാണ് കണ്ണൂർ ഉളിക്കൽ നുച്ചിയാട്ടെ നസീമ. ജോലിയുടെ ഇടവേളകളിൽ വീട്ടുമുറ്റത്ത് പച്ചക്കറികൾക്കൊപ്പം നട്ടുവളർത്തിയ മുന്തിരി ചെടി ഇപ്പോൾ വളർന്ന് വിളവെടുക്കാനായതിന്റെ സന്തോഷത്തിലാണ് കുടുംബം. സെന്റ് മാത്രമുള്ള വീട്ടുമുറ്റത്ത് വിളഞ്ഞു നിൽക്കുന്ന മുന്തിരിക്കുലകൾ വേറിട്ട കാഴ്ചയാണ്. 5 വർഷം മുൻപ് കടയിൽ നിന്നും വാങ്ങിയ മുന്തിരിയുടെ കുരുവാണ് ഒരു കൗതുകത്തിന് പാകിയത്. അവയിൽ 2 എണ്ണം മുളയിട്ടു. 1 വർഷം കൊണ്ട് മുന്തിരിവള്ളി പടർന്ന് പന്തലിച്ചെങ്കിലും കായ്ച്ചില്ല. മുന്തിരി കൃഷിയെക്കുറിച്ച് കൂടുതൽ പഠിച്ചു. 1 വർഷമാകുമ്പോഴത്തേന് ഫുള്ള് വള്ളികൾ ഇങ്ങനെ പടർന്നു വന്നു. അപ്പൊ ഇതിന് ഇത് കായ്ക്കാത്ത കൊണ്ട് ഇതെങ്ങനെ ഇത് കായ്ക്കുന്നത് എന്തുകൊണ്ടാ കായ്ക്കാത്തെന്ന് ഞങ്ങൾ ഇങ്ങനെ നോക്കി. കാരണം നല്ല വള്ളി നല്ല കരുത്തോടുകൂടിയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഫോണ് യൂട്യൂബിൽ അടിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ പിന്നെ ആരോഗ്യശേഷിയുള്ള തണ്ടുകളും ഇലകളൊക്കെ മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ പുതിയ തളിപ്പ് വരുമ്പോൾ അതിനോടുകൂടിയ ഇത് യൂട്യൂബിൽ നോക്കി പഠിച്ചു. അങ്ങനെ ഇപ്പം 3 വർഷമായി ഇതിൻ്റെ മേലെ കായ്ക്കുന്നു. ഇക്കൊല്ലം നല്ലോണം കായ്ച്ചു, നിറച്ചും കായ്ച്ചു, പിന്നെ പഴുക്കാനും തുടങ്ങി. മഴ നിന്ന ആ സമയത്ത് ഡിസംബറിൽ മഴ അങ്ങ് മാറുമല്ലോ, ആ ഒരു ടൈമിന് നമ്മളിത് പിന്നെ എല്ലാം നല്ല കട്ട് ചെയ്തെല്ലാം ക്ലിയർ ആയി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ആ തളുപ്പോടുകൂടിയ ഇത് പൂക്കുന്നു. കാലാവസ്ഥ ഇതിന് മഴ വേണ്ട, മഴ വേണ്ട, ഇതിന് വെയിലാണ് വേണ്ടത്. പിന്നെ ഇത് പൂത്ത് വരുമ്പോ നമ്മള് അധികം നനച്ചു കൊടുക്കാൻ പാടില്ല. നനച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര പുളിയായിരിക്കും. ഇതിപ്പോ പുളിയല്ല, ഇതിപ്പം പച്ചയായാലും തിന്നാൻ നല്ല ടേസ്റ്റാ. കൃത്യമായ പരിപാലനം ലഭിച്ചതോടെ മുന്തിരിവള്ളികൾ കായ്ക്കാൻ തുടങ്ങി. 3 വർഷമായി നസീമയുടെ വീട്ടുമുറ്റത്തെ ഈ മുന്തിരിവള്ളികൾ നിറയെ കായ്ഫലം നൽകുന്നുണ്ട്. വിൽക്കാൻ മാത്രമില്ലെങ്കിലും അയൽവാസികൾക്കും ബന്ധുക്കൾക്കുമൊക്കെ നസീമ മുന്തിരി വിതരണം ചെയ്യുന്നുമുണ്ട്. മുന്തിരി പടർന്നു പന്തലിക്കാൻ വീട്ടുമുറ്റത്ത് ഇരുമ്പു കമ്പികൾ കൊണ്ട് പന്തലും ഒരുക്കിയിട്ടുണ്ട്. രാസവളം ഉപയോഗിക്കാതെയാണ് മുന്തിരിവള്ളി പരിപാലിക്കുന്നത്. കടലപ്പിണ്ണാക്കും ചാണകപ്പൊടിയുമാണ് വളമായി ഉപയോഗിക്കുന്നത്. മുന്തിരി കൂടാതെ മറ്റ് വിവിധ തരം പഴങ്ങളും പച്ചക്കറികളും നസീമ കൃഷി ചെയ്യുന്നുണ്ട്. മയോങ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ പറ്റിയാണ്. മയോങ് എങ്ങനെയാണ് പ്രസിദ്ധമാകുന്നത്? മനോഹരമായിട്ടുള്ള സ്ഥലമാണ്, ഗംഭീരമായിട്ടുള്ള ഭൂപ്രദേശമുള്ള സ്ഥലം. പക്ഷെ അവിടേക്ക് ആളുകൾ പോകുന്നത് അവിടുത്തെ ഭംഗി, പ്രകൃതി ഭംഗി ആസ്വദിക്കാനല്ല കൂടുതൽ പേരും. അതിന് കാരണം അത് ദുർമന്ത്രവാദങ്ങളുടെ ജന്മസ്ഥലം എന്നാണ് അറിയപ്പെടുന്നത്. വെറുതെ പറയുന്നതല്ല, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള അവകാശവാദം. കാണാം മയോങ്ങിനെ പറ്റി. നിങ്ങൾക്കറിയാമോ ദുർമന്ത്രവാദങ്ങളുടെ ജന്മസ്ഥലം ഏതാണെന്ന്? നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ എന്ന് ആരും കണ്ണും പൂട്ടി ഉത്തരം പറയും. സംഗതി പക്ഷേ സത്യമാണ് കേട്ടോ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ അസാമിലെ മയോങ് എന്ന പ്രദേശമാണത്രേ ദുർമന്ത്രവാദങ്ങളുടെ ജന്മസ്ഥലം. വെറുതെ അങ്ങ് പറയുന്നതല്ല, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അവകാശവാദം. അതെ, ദുർമന്ത്രവാദങ്ങളുടെ ഈറ്റില്ലമായ മയോങ്ങിലേക്കാണ് ഇക്കുറി നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇത് മയോങ് ഗ്രാമം. അസമിലെ മൊറിഗാവ് ജില്ലയിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഗുവാഹത്തി നഗരത്തിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലെ ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് ഈ പ്രദേശം. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ മനോഹാരിതയുടെ പൈതൃകം പേറുന്ന ഇടമാണിത്. വന്യജീവികളാൽ സമ്പന്നമായ വനങ്ങളും മനോഹരങ്ങളായ നദീതീരങ്ങളും ഈ ഗ്രാമത്തിലേക്ക് ലോകത്തെ ആകർഷിക്കുന്നു. പുരാവസ്തു തീർത്ഥാടനം, ഇക്കോ ടൂറിസം,
സാഹസിക വിനോദസഞ്ചാരം, സാംസ്കാരിക വിനോദസഞ്ചാരം, നദീതട വിനോദസഞ്ചാരം എന്നിവ കാരണം മയോങ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. എന്നാൽ ഇവിടെയെത്തുന്ന ഭൂരിപക്ഷത്തിനും താല്പര്യം ഭൂപ്രകൃതി ആസ്വദിക്കലല്ല, മറിച്ച് മന്ത്രവാദത്തെക്കുറിച്ച് അറിയാനും പഠിക്കാനുമാണ് ഇവിടെ കൂടുതൽ ആൾക്കാരും എത്തുന്നത്. ഈ ഗ്രാമത്തിൻ്റെ പേര് സംബന്ധിച്ചും നിരവധി സിദ്ധാന്തങ്ങളുണ്ട്. സംസ്കൃതത്തിലെ മായ എന്ന വാക്കിൽ നിന്നാണ് മയോങ് എന്ന പദം വന്നതെന്ന് ചിലർ പറയുന്നു. സംസ്കൃതത്തിൽ മായ എന്നാൽ മായാജാലം എന്നോ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ശക്തി എന്നോ അർത്ഥമാക്കാം. ദിമാസ ഭാഷയിലെ നിയോങ് എന്ന വാക്കിൽ നിന്നാണ് ഗ്രാമത്തിന് ഈ പേര് വന്നതെന്ന് ചിലർ പറയുന്നുണ്ട്. അതുപോലെ മണിപ്പൂരിലെ ആദിവാസി സമൂഹമായ മൊയ്റോങ്ങിൽ നിന്നാണ് മയോങ് എന്ന പേര് വന്നതെന്നും പറയപ്പെടുന്നു. ഇതുകൂടാതെ ഒരു കാലത്ത് നിരവധി ആനകൾ വിഹരിച്ചിരുന്ന പ്രദേശമായിരുന്നുവെന്നും കജാരി ഭാഷയിലെ ആനയെന്ന അർത്ഥം വരുന്ന മിയോങ് എന്ന വാക്കിൽ നിന്നാണ് മയോങ് എന്ന പേര് ലഭിച്ചതെന്നും വാദങ്ങളുണ്ട്. ചൂടിയ, തിവ, ദിയോറി ഭാഷകളിൽ മാ യോങ് എന്നാൽ അമ്മ എന്നാണ് അർത്ഥം. ഈ പദത്തിൽ നിന്നാണ് ഗ്രാമത്തിന് ഈ പേര് ലഭിച്ചതെന്നും പറയപ്പെടുന്നു. സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ വെച്ച് നോക്കുകയാണെങ്കിൽ സംസ്കൃതത്തിലെ മായ എന്ന വാക്കിൽ നിന്ന് തന്നെയാകാം ഈ പേര് വന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. മന്ത്രവാദത്തിൻ്റെ ഈറ്റില്ലമാണെങ്കിലും ഈ ഗ്രാമം VIP ആണ്. കാരണം ഇതിഹാസമായ മഹാഭാരതത്തിൽ പോലും മയോങ്ങിനെക്കുറിച്ച് പരാമർശമുണ്ട്. പാണ്ഡവരിൽ ഭീമസേനൻ്റെ പുത്രനായ ഘടോത്കചൻ മയോങ് നിവാസികളിൽ നിന്ന് മായാവിദ്യകൾ പഠിച്ചെന്നാണ് ഐതിഹ്യം പറയുന്നത്. പ്രാഗ് ജ്യോതിഷ്പുര എന്ന ആസാമിൻ്റെ പഴയ പേരിനൊപ്പമാണ് മഹാഭാരതത്തിൽ മയോങ്ങിൻ്റെ പേരുള്ളത്. ഘടോത്കചൻ ഈ ഗ്രാമത്തിലെത്തി മായാവിദ്യകൾ പഠിച്ചെന്നും ഈ വിദ്യകളെല്ലാം മഹാഭാരത യുദ്ധത്തിൽ പയറ്റിയെന്നുമാണ് ഐതിഹ്യം. ഈ ഗ്രാമത്തിലുള്ളവർ തലമുറകളായി മാന്ത്രിക വിദ്യകൾ കൈമാറിപ്പോരുന്നു. പ്രാചീന കാലം മുതൽ തന്നെ മയോങ്ങിലുള്ളവർക്ക് ദുർമന്ത്രവാദവും അതുപോലെ ആവാഹനവുമെല്ലാം വശമാണ്. ദോസ്, ഒദോ എന്നിങ്ങനെ രണ്ട് വിഭാഗക്കാരാണ് മയോങ്ങിൽ മന്ത്രവാദം നടത്തിയിരുന്നത്. മനുഷ്യനെയും മൃഗങ്ങളെയും അപ്രത്യക്ഷരാക്കുക, മനുഷ്യനെ മൃഗമാക്കി മാറ്റുക, ആക്രമിക്കാൻ വരുന്ന ക്രൂര മൃഗങ്ങളെ ഭയപ്പെടുത്തി ഓടിക്കുക തുടങ്ങി നിരവധി വിദ്യകൾ ഇവർക്ക് അറിയാമായിരുന്നു അത്രേ. പറക്കാൻ സഹായിക്കുന്ന ഉറാങ്ക്, അപ്രത്യക്ഷമാക്കുന്ന വൂക്കി, വന്യമൃഗങ്ങളെ നിശബ്ദമാക്കുന്ന ബാഗ്ബന്ത എന്നിവയാണ് ചില ദുർമന്ത്രവാദങ്ങളുടെ പേരുകൾ. ഇതിലൊന്നും ഒതുങ്ങുന്നതായിരുന്നില്ല ഇവിടുത്തെ മന്ത്രവാദം. നരബലി വരെ ഇവിടെ നടന്നിരുന്നു എന്നതിന് തെളിവുകൾ പിൽക്കാലത്ത് ലഭിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പണ്ടേ തന്നെ ഈ ഗ്രാമത്തിൻ്റെ ഖ്യാതി എത്തിയിരുന്നു. വിദൂര ദേശങ്ങളിൽ നിന്നുപോലും ഇവിടേക്ക് മന്ത്രവാദം പഠിക്കാൻ ഗുരുവിനെ തേടി ആളുകൾ എത്തിയിരുന്നു. ആ രീതിക്ക് ഇന്നും വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ. പ്രാചീന കാലത്തെപ്പോലെ തീക്ഷ്ണമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിലും മയോങ്ങിൽ ഇപ്പോഴും പലരും മന്ത്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കാണാതെ പോയ വസ്തുക്കൾ തിരിച്ചുപിടിക്കുക, ശരീരവേദന ഇല്ലാതാക്കുക തുടങ്ങിയ ചെറുവിദ്യകൾ ഇവിടെയുള്ളവർ ഇപ്പോഴും പയറ്റുന്നുണ്ട്. താളിയോലകളിൽ എഴുതപ്പെട്ട ധാരാളം മന്ത്രങ്ങൾ മയോങ്ങിലെ ജനങ്ങൾ ഇന്നും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ചില താളിയോല ഗ്രന്ഥങ്ങൾ ഇവിടുത്തെ മ്യൂസിയത്തിൽ നമുക്ക് കാണാനാകും. മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ചില പുരാതന ആയുധങ്ങൾ നരബലിക്ക് ഉപയോഗിച്ചിരുന്നവയാണെന്ന് പറയപ്പെടുന്നുണ്ട്. ലോകത്തിന് മന്ത്രവാദം പഠിപ്പിച്ചു കൊടുത്തത് തങ്ങളുടെ പൂർവികരാണെന്ന് ഇവിടെയുള്ളവർ അഭിമാനത്തോടെ പറയും. ഈ ഗ്രാമത്തിലെ മാന്ത്രികന്മാർ മുഗൾ സാമ്രാജ്യത്തിൻ്റെ സേനാനായകനായിരുന്ന മുഹമ്മദ് ഷായെയും അദ്ദേഹത്തിൻ്റെ 10,000-കണക്കിന് വരുന്ന പടയാളികളെയും മന്ത്രവിദ്യ കൊണ്ട് വധിച്ചെന്നൊരു കഥയും ഇവിടുത്തെ ഗ്രാമീണർ പറയും. അതിങ്ങനെയാണ്. 15-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ സേനാനായകനായിരുന്ന മുഹമ്മദ് ഷാ ഭാരതത്തിൻ്റെ വടക്കു കിഴക്കൻ പ്രദേശങ്ങൾ പിടിച്ചടക്കാനായി പടയോട്ടം നടത്തി. ഉഗ്ര പോരാളികളായ 10,000-കണക്കിന് സൈനികരുമായി മയോങ്ങിലെ വനപ്രദേശങ്ങളിലൂടെയുള്ള യാത്ര രാത്രി ഏറെ ചെന്നിട്ടും തുടർന്നു. പെട്ടെന്ന് കൊടുങ്കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അപരിചിതമായ ഒരു ശബ്ദം ഷായും സൈനികരും കേട്ടു. രൂക്ഷമായ വെളിച്ചം അവർക്ക് മുന്നിലേക്ക് കടന്നു വന്നു. ആ കാടിൻ്റെ ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന തരത്തിലായിരുന്നു ആ തീക്ഷ്ണമായ വെളിച്ചം പരന്നത്. ആ വെളിച്ചം അണഞ്ഞതോടെ മുഹമ്മദ് ഷായും 10,000-കണക്കിന് ഭടന്മാരും ഇല്ലാതായത്രേ. ഈ കഥയ്ക്ക് ചരിത്രരേഖകളൊന്നുമില്ലെങ്കിലും തങ്ങളുടെ പൂർവികർ മന്ത്രവാദത്തിലെ അഗ്രഗണ്യരായിരുന്നു എന്ന് ഇവിടെയുള്ളവർ ഉറച്ചു വിശ്വസിക്കുന്നു ഇപ്പോഴും. ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ മന്ത്രവാദത്തിൻ്റെ സാധ്യതകളെ അന്ധമായി വിശ്വസിക്കുമ്പോൾ മന്ത്രവാദത്തിൻ്റെ ഈറ്റില്ലത്തിൻ്റെ നേരവകാശികളും അങ്ങനെ വിശ്വസിക്കുന്നതിൽ തെറ്റു പറയാനാകില്ലല്ലോ. ഇനി അവസാനമായി ഒരു കാര്യം കൂടി. ഇന്ന് നടക്കുന്ന സാത്താൻ സേവ, ബ്ലാക്ക് മാജിക് പോലെയുള്ള വിശ്വാസത്തെ മുതലെടുത്ത് നടത്തുന്ന തട്ടിപ്പുകൾ തിരിച്ചറിയപ്പെടേണ്ടത് തന്നെയാണ്. വിശുദ്ധമായ വിശ്വാസവും അതുപോലെ ആചാരപ്രകാരമുള്ള പൂജകളും പോലെയല്ല അന്ധവിശ്വാസവും ആഭിചാര തട്ടിപ്പുകളും. അത്ര നല്ല ഉദ്ദേശത്തോടെ അല്ലാതെ നടത്തപ്പെടുന്ന അവയൊക്കെയും ക്രിമിനൽ കുറ്റങ്ങൾ തന്നെയാണ്. സമൂഹത്തിൽ നിന്നും എന്നേക്കുമായി തുടച്ചു നീക്കപ്പെടേണ്ടത്. അപ്പോൾ മയോങ്ങിലെ കാഴ്ചയോടുകൂടി ഇന്നത്തെ മോർണിംഗ് വൈസ് പൂർത്തിയാവുകയാണ്. വീണ്ടും നാളെ കാണാം. നമസ്കാരം.